ഗുഡ് മോർണിംഗ് ടു ഓൾ വെൽക്കം ടു പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ് രണ്ടായിരത്തി ഇരുപത് കീം പേപ്പറുകളുടെ മാത്തമെറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകളുടെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു അനാലിസിസും വളരെ ലളിതമായ സൊല്യൂഷനും വരും വർഷങ്ങളിൽ എൻട്രൻസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ചെയ്യുക ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അഞ്ച് വേർഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് ബി വൺ വേർഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുള്ള വിദ്യാർത്ഥികൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്താൽ ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണോ ഈ ക്ലാസ് കൊണ്ട് ഗുണമുണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് ഈ ക്ലാസിൻ്റെ ലിങ്ക് ദയവായി ഷെയർ ചെയ്യുക ലിങ്കിൻ്റെ ലിങ്ക് നമ്മളുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരിട്ട് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് വൺസ് അഗെയിൻ വെൽക്കം ടു പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് വിഷാൽ സ്റ്റാർട്ട് അവർ മാത്തമെറ്റിക്സ് ഡിസ്കഷൻ ജസ്റ്റ് നൗ ദ ഫസ്റ്റ് ക്വസ്റ്റിനെ ഈസ് ദ ഡൊമൈൻ ഓഫ് ദ ഫങ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ ഈസ് ഇതിൻ്റെ ഡൊമൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡൊമൈൻ റേഞ്ചിൻ്റെ ധാരാളം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ റിയൽ വാല്യൂ ഡോ ഫൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതിന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് റിയൽ വാല്യൂസിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ റൂട്ട് ഓഫ് ജിയോ ഓഫ് എക്സ് എന്ന് കണ്ടാൽ നമ്മൾക്ക് ഉടനെ പറയാവുന്ന കാര്യം എന്താണ് ജിയോഫെക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഒറി ഈക്വൽ ടു സീറോ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ ആയി ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം നെഗറ്റീവ് ആകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ് മൈനസ് വൺ ആണ് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് സോ വി വിൽ റൈറ്റ് എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഒറി ഈക്വൽ ടു സീറോ ദർ ഫോർ വി വിൽ സേ ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഒറി ഈക്വൽ ടു വൺ എക്സ് ഗ്രേറ്റർ ദാൻ ഒറിക്വൽ ടു വൺ ഒരു റിയൽ ലൈനിൽ മാപ്പ് ചെയ്ത നമ്മൾ റിയൽ ലൈനിലേക്ക് നമ്മൾ ഇത് വരച്ചാൽ വൺ ഇവിടെ ഉണ്ടാകും ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആണ് അത് എവിടം വരെ ഉണ്ടാകും അത് ഇൻഫിനിറ്റി വരെ ഉണ്ടാകും സോ ഈക്വൽ ടു വന്നതുകൊണ്ട് നമുക്ക് ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റും ഇൻഫിനിറ്റി എല്ലായ്പ്പോഴും ഓപ്പൺ ആണ് സോ ദ ആൻസർ ഈസ് വൺ ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് വൺ ഓപ്പൺ അറ്റ് ഇൻഫിനിറ്റി ദ കറക്റ്റ് ആൻസർ യു ക്യാൻ സി ഓപ്ഷൻ സി ഓക്കെ സോ വി ഷാൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ആൻഡ് ജി ഒഫെക്സ് ഈക്വൽ ടു ഫോർ എക്സ് മൈനസ് ത്രീ ദെൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് നെഗറ്റീവ് വൺ ജി കോമ്പോസിഷൻ എഫ് സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് നെഗറ്റീവ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബൈ ഡെഫിനിഷൻ അറിയാവുന്നത് ജി ഓഫ് എഫ് ഓഫ് നെഗറ്റീവ് വൺ എന്നാണ് ഇനി എന്താണ് എഫ് ഓഫ് നെഗറ്റീവ് വൺ ഇതാ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടിട്ടുണ്ടല്ലോ അതിൽ എക്സിന് പകരം നെഗറ്റീവ് കൊണ്ട് കൊടുക്കുക സോ അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഇവിടെയാണ് നെഗറ്റീവ് കൊണ്ട് കൊടുക്കേണ്ടത് നെഗറ്റീവ് ടു സ്ക്വയർ വൺ അത് തന്നെ പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വൺ ആണ് സോ ദിസ് ഈക്വൽ ടു ജി ഓഫ് നെഗറ്റീവ് വൺ ഇനി നെഗറ്റീവ് വൺ നമുക്ക് ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് എക്സിന് പകരം നെഗറ്റീവ് വൺ ജിയിൻ്റെ ഉള്ളിൽ എക്സിന് പകരം നെഗറ്റീവ് വൺ കൊടുത്താൽ ഫോർ ഇൻറ്റു നെഗറ്റീവ് വൺ മൈനസ് ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക നെഗറ്റീവ് ഫോർ മൈനസ് ത്രീ എന്ന് കിട്ടുമല്ലോ നെഗറ്റീവ് ഫോർ മൈനസ് ത്രീ എന്താണ് നെഗറ്റീവ് ഫോർ മൈനസ് ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സെവൻ യു ക്യാൻ സീ ദ ഓപ്ഷൻ ഇതാ നെഗറ്റീവ് സെവൻ അവിടെയും ആൻസർ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ ഡി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ത്രീ ക്വസ്റ്റൻ നമ്പർ ത്രീ എഫ് ഓ ഫെക്സ് ഈസ് ഈക്വൽ ടു

നമ്മൾ ഈ പ്രോബ്ലത്തെ വെണ്ടകരത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ കുറെ കൂടി വളരെ സിമ്പിളായി നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുന്നുണ്ടാവും ഓക്കെ നോ സപ്പോസ് ദാറ്റ് എ ആൻഡ് ബി ഈസ് ഹിയർ എൻ ഓഫ് എ മൈനസ് ബി എൻ ഓഫ് എ മൈനസ് ബി എയ്റ്റീൻ ആണ് ഇവിടെയാണല്ലോ നമുക്ക് എയ്റ്റീൻ എഴുതേണ്ടത് ഓക്കെ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ട്വൻറ്റി ഫൈവ് ആണ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ കാണാമല്ലോ എൻ ഓഫ് ബി എവിടെയാണെന്ന് നോക്കൂ ഏതാണ് എൻ ഓഫ് ബി എന്ന് നോക്കൂ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ആ പോർഷൻ കംപ്ലീറ്റ് ആണ് എൻ ഓഫ് ബി അത് കണ്ടുപിടിക്കാൻ നമ്മളുടെ ഫോർമുലയൊന്നും ആവശ്യമില്ലല്ലോ ഇനി ടോട്ടൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത് ടോട്ടൽ സെവൻ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് ടോട്ടൽ സെവൻറ്റി ആണ് ആ സെവൻറ്റിയിൽ നിന്ന് നമ്മളിനി എത്ര സബ്ട്രാക്ട് ചെയ്താൽ മതി ഈ ഷെയ്ഡിംഗ് ഇല്ലാത്ത ആ പോർഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി സോ ആ സെവൻറ്റി മൈനസ് എയ്റ്റീൻ വളരെ സിമ്പിളായി മാറിയിരിക്കുന്ന പ്രോബ്ലം അപ്പോൾ ഇത്തരം പ്രോബ്ലം വേണ്ടായിരത്തിലൂടെ ചെയ്താൽ നമുക്ക് ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും സെവൻറ്റി മൈനസ് എയ്റ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ടു നമ്മളുടെ പ്രോബ്ലത്തിലെ ഒരുപാട് സ്റ്റെപ്പുകൾ അവിടെ കട്ടായി പോയതായിട്ട് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും അടുത്ത ക്വസ്റ്റനിലേക്ക് നമ്മൾ പോവുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഹൺഡ്രഡ് പേഴ്സൺ എയ്റ്റി പേഴ്സൺസ് ക്യാൻ സ്പീക്ക് മലയാളം ആൻഡ് സിക്സ്റ്റി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ദെൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന എത്ര പേരുണ്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന എത്ര പേരുണ്ട് എന്നറിയണമെങ്കിൽ ഇവിടെയും നമുക്ക് വളരെ സിമ്പിളായി വെണ്ടേകരം ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ടോട്ടൽ ആണ് ടോട്ടൽ എത്രയാണുള്ളത് ഹൺഡ്രഡ് എയ്റ്റി പീപ്പിൾ ക്യാൻ സ്പീക്ക് മലയാളം ആൻഡ് സിക്സ്റ്റി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് സപ്പോസ് ദാറ്റ് ദിസ് ഈസ് മലയാളം

പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാനുണ്ട് കാരണം ഇത് ടോട്ടൽ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് അതിൽ എല്ലാ ആളുകളും ഐദർ ഇംഗ്ലീഷ് ഓർ മലയാളം സംസാരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് പറയാത്തത് നമുക്ക് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയായൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാൻ പറ്റില്ല തന്നിട്ടുള്ള ഓപ്ഷൻ ട്വൻറ്റി ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നു പക്ഷേ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെടാനാണ് സാധ്യതയുള്ളത് എന്ന് ഓർക്കുക കാരണം അതിൽ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബിഇസ് ഈക്വൽ ടു എ ബൈ ബി പ്ലസ് ബി ബൈ എ പ്ലസ് വൺ ബൈ എ ബി എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ടു സ്റ്റാർ ടു സ്റ്റാർ ഫൈവ് ടു സ്റ്റാർ ഫൈവ് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ടു ബൈ ഫൈവ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു പ്ലസ് വൺ ബൈ ടു ഇൻ ഫൈവ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടെൻ ഓക്കെ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് തേർട്ടി ഡിവൈഡഡ് ബൈ ടെൻ എന്ന് ലഭിക്കുന്നതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ആൻസർ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെയും ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണ് ഇത് ഏത് സെറ്റിലാണ് ഈ ഫംഗ്ഷൻ അല്ല സോറി ആ ഈ ബൈനറി ഓപ്പറേഷൻ ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സിലാണ് ഈ കുറേ ഫ്രാക്ഷൻസ് എല്ലായ്പ്പോഴും ആഡ് ചെയ്താൽ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ഇൻജർ കിട്ടണമെന്നുണ്ടോ കിട്ടണമെന്നില്ല ഇത് പോസിറ്റീവ് എൻ്റേജ് കിട്ടാത്ത നിരവധി എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇവിടെ ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നു പക്ഷേ തന്നിട്ടുള്ളത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല അതുകൊണ്ടും ഈ ക്വസ്റ്റിനിലും ഒരു ഇൻകംപ്ലീഷൻ ഉണ്ട് പക്ഷേ ആൻസർ അവിടെ കിട്ടുന്നുണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആലോ എക്സാമിൻ്റെ സമയത്ത് അങ്ങനെയൊന്നും ആലോചിക്കാതെ നേരിട്ട് ചെയ്താൽ ആൻസർ കിട്ടുന്നുണ്ട് അപ്പോഴും ഈ ക്വസ്റ്റിനിലും ഒരു കംപ്ലീറ്റ് കറക്റ്റായ ഒരു ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എ ഈസ് ഈക്വൽ ടു എയും ബി തന്നിട്ട് വളരെ സിമ്പിളായ എ മൈനസ് ബി ആണ് വേണ്ടത് എ മൈനസ് ബി നമുക്ക് കണ്ടുപിടിക്കാൻ എ യിൽ നിന്ന് ബിന് ഒഴിവാക്കിയാൽ മതിയല്ലോ എ യിൽ നിന്ന് ബിന് ഒഴിവാക്കുന്നു സോ എയിൽ അതായത് ഇൻ്റർസെക്ഷനുള്ള എലമെൻറ്റ്സ് ഒന്ന് ഒഴിവാക്കിയാൽ മതി ഇൻ്റർസെക്ഷനിൽ ഏതൊക്കെയുണ്ട് ടു ഫോർ ടു കട്ട് ചെയ്തു ഫോർ കട്ട് ചെയ്തു ബാക്കിയൊന്നുണ്ട് വൺ ത്രീ ഫൈവ് വൺ ത്രീ ഫൈവ് അവിടെ കാണാലോ അതാ ആ വൺ ത്രീ ഫൈവ് ഓപ്ഷൻ സി അവിടെയുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ അതിനകത്ത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ അടുത്ത പ്രോബ്ലം നോക്കൂ ലെറ്റ് എ ആൻഡ് ബി ആർ ഗി ആൻഡ് ആർ ഈസ് എ റിലേഷൻ ഈസ് എ ഫാക്ടർ ഓഫ് അപ്പോൾ അത് നമ്മൾ നോക്കുക ഈസ് എ ഫാക്ടർ ഓഫ്

ടു തേർട്ടി സിക്സ് ഇത് ശരിയാണല്ലോ അപ്പോൾ വീണ്ടും നമ്മൾ ആലോചിക്കുക ഇതാണോ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ എൻട്രൻസ് പരീക്ഷയിൽ എഴുതാൻ പോകുന്നത് ഇത് മുഴുവൻ എഴുതി റേഞ്ച് എന്ന് പറഞ്ഞാൽ സെ ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഉണ്ട് ഓടേഴ് പേരാണെന്ന് അറിയുന്നു അതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ജോലി നമ്മുടെ ജോലി ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ ശരിയാണെന്ന് നോക്കലല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇതൊന്നും എഴുതാൻ നിൽക്കരുത് ഇത് നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് ഫാക്ടർ ഓഫ് എന്നൊക്കെ എഴുതാം അപ്പോൾ ടു എഴുതി കഴിഞ്ഞാൽ റേഞ്ച് നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് റേഞ്ച് ആണ് കാണാൻ പോകുന്നത് റേഞ്ച് ഈക്വൽ ടു ഇവിടെ നമുക്ക് ടൂവിൻ്റെ മൾട്ടിപ്പിളായി വരുന്ന നമ്പറുകളെല്ലാം എഴുതിയാൽ മതി തേർട്ടി സിക്സ് അതുപോലെ വേറെ ഏത് നമ്പർ ഉണ്ട് അവിടെ അത് ഇനി അവിടേക്ക് നോക്കിയാൽ മതി ഇനി ഇത് കംപ്ലീറ്റ് ആകാൻ നിൽക്കണ്ട സോ സിക്സ്റ്റി യു ക്യാൻ റൈറ്റ് നയൻറ്റി യു ക്യാൻ റൈറ്റ് സിക്സ്റ്റി ആൻഡ് നയൻറ്റി ഇപ്പോൾ ഐ ഡി കിട്ടിയല്ലോ ഐ ഡി കിട്ടിയാൽ ബാക്കിയുള്ളത് നോക്കാം ഇനി ത്രീയിൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയുണ്ട് ഫോർട്ടി ഫൈവ് കൂടിയുണ്ട് ഇതല്ലാത്തത് ഫോർട്ടി ഫൈവ് കൂടി ഉണ്ട് ഫോറിൻ്റെ മൾട്ടിപ്പിൾ സിക്സ്റ്റി ഒക്കെ ഫൈവിൻ്റെ മൾട്ടിപ്പിൾ സിക്സ്റ്റി നയൻറ്റി ഒക്കെ ഇനി വേറെ ഒന്നുമില്ല സെവൻറ്റി സെവൻ ഫോർട്ടി നയൻ അവിടെ വരാനില്ല സോ ദിസ് ഈസ് ദ റേഞ്ച് സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും കംപ്ലീറ്റ് എഴുതിയിട്ടല്ല നമ്മൾ എൻട്രൻസിൻ്റെ പരീക്ഷ ഓപ്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആൻസർ അല്ല ഓപ്ഷൻ ആണ് പ്രധാനപ്പെട്ടത് എന്ന് ഓർക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ത്രീ പ്ലസ് ഫോർ ഐ ഇൻറ്റു എക്സ് എന്നതാണ് ഇത് നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോകണം എൻട്രൻസ് ചെയ്യുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പ്രയോജനപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എൻ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വളരെ നന്നായി പഠിക്കണം പല ക്വസ്റ്റ്യൻസും ഡയറക്റ്റായി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നു വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏത് കുറച്ച് അങ്ങനെ കൂടുതൽ പഠിക്കാനുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ പഠിക്കാനുള്ളത് എന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കോംപ്ലക്സ് നമ്പറിൽ അത് മുഴുവൻ പഠിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ കുറച്ച് കൂടുതൽ പഠിക്കണം അതെന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക അത് പഠിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണ് എന്നറിയാനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്നത് ഒരു നാലോ അഞ്ചോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഡീറ്റെയിലായി നിങ്ങൾ പരിചയപ്പെട്ടാൽ ഓരോ ചാപ്റ്ററിലും കോംപ്ലക്സ് നമ്പറിൽ എത്ര മുന്നോട്ട് പോകണം കോഡഡിക്യേഷൻ ഒന്നര പേജുകളിൽ കോഡഡഡിക്യേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പക്ഷേ അവിടുന്ന് നാലോ അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കൂടുതൽ പഠിക്കേണ്ടത് തിയറി ഓഫിക്കേഷൻ മുഴുവൻ പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് പരിചയപ്പെടുത്തുക എന്നതുകൂടി ഈ വീഡിയോയുടെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് അതുകൊണ്ട് ആർക്കൊക്കെയാണോ ഈ വീഡിയോ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക സോ വി ഗോ ടു ദ റിയൽ പാർട്ട് ഇവിടെ ഇത് ഇത് ഫോം 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 ആണ് 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 വരെ നമ്മളുടെ കവർ ചെയ്യുന്നുണ്ട് ഓയിലർ ഓയിലർ എന്താണ് സിംപ്ലിഫൈ അല്ലെങ്കിൽ ആയിട്ടുള്ള സോ ഇവിടെ നിങ്ങൾക്ക് ഇ റേസ് ടു ഇ റേസ് ടു ത്രീ ഇൻ ടു ഇ റേസ് ടു ത്രീ പ്ലസ് ത്രീ ഇ റേസ് ടു അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ എഴുതാം അല്ലെങ്കിൽ ത്രീ പ്ലസ് ഫോർ ഐ ഇൻ എക്സ് ഇതാണല്ലോ ഉള്ളത് ഓക്കെ ഐ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാമുള്ളൂ വെറുതെ ഇ റേസ് ടു ഫോർ ഇറേസ് ടു ഫോർ ഈസ് ഈക്വൽ ടു കോസ് ഫോർ പ്ലസ് ഐ സൈൻ ഫോർ എന്ന് എഴുതാൻ പറ്റില്ല അപ്പോൾ ഐ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പവറിൽ ഐ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊന്നും പറ്റില്ല ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് സോ ഇത് ഇസ് ഈക്വൽ ടു ഇറേസ് ടു ത്രീ എക്സ് ഓക്കെ വട്ട് ഇറ്റ് മീൻസ് ഇൻ ടു ഇറേസ് ടു ഫോർ എക്സ് ഇൻ ടു ഐ ഓ ഓ ഓ ഓ ഓക്കെ ഇറേസ് ടു ത്രീ എക്സ് അത് സിംപിളി ഒരു ഇറേസ് ടു ഫോർ പോലെയാണ് അതിനെ നമുക്ക് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല വി വിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ഇറേസ് ടു ത്രീ എക്സ് ഇൻ ടു ഇവിടെ നമുക്കിതാ പൊളാർ പൊളാർ ഫോമിലേക്ക് മാറ്റി എഴുതും ഈ റേസ് ടു ഫോർ ഐ ഫോർ എക്സ് ഐ അതിൻ്റെ പൊളാർ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതും എങ്ങനെ പൊളാർ ഫോമിലേക്ക് മാറ്റി എഴുതും കോസ് ഓഫ് കോസ് ഓഫ് ഫോർ എക്സ് പ്ലസ് ഐ സൈൻ ഓഫ് ഫോർ എക്സ് ഓക്കെ ഇപ്പോൾ റിയൽ പാർട്ട് കിട്ടിയല്ലോ റിയൽ പാർട്ട് ഇതാണ് റിയൽ പാർട്ട് ഇവിടെയാണ് ഇമാജിനറി പാർട്ട് ഉള്ളത് റിയൽ പാർട്ട് ഇതാ ഇതാണ് റിയൽ പാർട്ട് സോ വാട്ട് ഇസ് റിയൽ പാർട്ട് ഇറേസ് ടു ഇറേസ് ടു ത്രീ എക്സ് കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓർക്കണേ

സെഡ്രൈസ് ടു വൺ ബൈ ത്രീ ഇസ് ഈക്വൽ ടു പി പ്ലസ് ഐ ക്യു ദെൻ വൺ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ പി പ്ലസ് വൈ ബൈ ക്യു ഇവിടെയും നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ വളരെ എലമെൻ്ററി ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സോ ഈ ക്യാൻ റൈറ്റ് സെഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇറ്റ് ഈസ് ഗിവൺ എ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ഓക്കെ അതവിടെ തന്നിട്ടുണ്ട് അടുത്തത് സെഡ്രൈസ് ട് വൺ ബൈ ത്രീ അതിനൊന്ന് ക്യൂ ബി ചെയ്യാം സോ സെഡ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഈക്വേഷൻ സെഡ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ഐ ക്യു പി പ്ലസ് ഐ ക്യൂ ദ ഹോൾ ക്യൂബ് അങ്ങനെയാണല്ലോ സെഡ്രീസ്റ്റ് വൺ ബൈ ത്രീ ഇസ് ഈക്വൽ ടു പി പ്ലസ് ഐ ക്യൂ എന്ന് എഴുതുക അപ്പോൾ ക്യൂബ് ചെയ്യുമ്പോഴത് കിട്ടുമല്ലോ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് എന്ത് കിട്ടും ആദ്യം എ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബാണ് ഫോർമുല പി ക്യൂബ് പ്ലസ് ലാസ്റ്റ് ടൈം ഐ ക്യൂബ് പി ക്യൂബ് പ്ലസ് ക്യു ക്യൂബ് ഐ ക്യൂബ് ഐ ക്യു ദ ഹോൾ ക്യൂബ് പ്ലസ് ത്രീ പി സ്ക്വയർ ഐ ക്യൂ പ്ലസ് ത്രീ പി ഐ ക്യൂ ദ ഹോൾ സ്ക്വയർ ഐ സ്ക്വയർ ക്യൂ സ്ക്വയർ ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ ദെൻ ഈ സെഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ള സെഡും അപ്പോൾ രണ്ട് സെഡും ഈക്വേറ്റ് ചെയ്യുക ദിസ് ഈസ് സെഡ് ആൻഡ് ദിസ് ഈസ് ഓൾസോ സെഡ് സോ ഇവിടെ നമ്മൾക്ക് എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു ഓക്കെ സോറി എക്സ് പ്ലസ് ഐ വൈ അല്ല അത് എക്സ് മൈനസ് ഐ വൈ ആണ് ഇതൊക്കെയാണ് തെറ്റി പോകട്ടെ എൻട്രൻസ് നമ്മൾ പ്ലസിന് പോലെ മൈനസ് ഇട്ടാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ ഉണ്ടാവും ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരും ഓക്കെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് റിയലും ഇമാജിനറിയും സെപ്പറേറ്റഡ് ആണ് റൈറ്റ് സൈഡും റിയലും ഇമാജിനറിയും സെപ്പറേറ്റഡ് ആക്കി മാറ്റണം ഇവിടെ നമുക്കൊരു പി ക്യൂബ് ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഐ ക്യൂബ് മൈനസ് ഐ ഉണ്ടാവും അത് ഒരു സ്റ്റെപ്പ് കൂടി എഴുതി കളയാം മൈനസ് ഐ ക്യൂബ് മൈനസ് ഐ ആണ് മൈനസ് ക്യൂ ക്യൂബ് ഓക്കെ പ്ലസ് ത്രീ പി സ്ക്വയർ പ്ലസ് ത്രീ പ്ലസ് അല്ല മൈനസ് അവിടെ ഐ ക്യൂബ് ഉണ്ടല്ലോ അപ്പോൾ മൈനസ് ആവുമല്ലേ മൈനസ് ത്രീ ഇവിടെ ഐ സ്ക്വയർ i ഐ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ക്യൂ സ്ക്വയർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ പി ക്യു സ്ക്വയർ q ക്യു സ്ക്വയർ ആ സ്ക്വയർ ഐൻ്റെ സ്ക്വയർ ആണ് ഐ സ്ക്വയർ മൈനസ് വൺ ക്യൂ സ്ക്വയർ ഇസ് ദെയർ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് റിയൽ ആൻഡ് ഇമാജിനറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തൊന്ന് എഴുതി കളയാം എക്സ് മൈനസ് ഐ വൈ ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഐ ഇല്ലാത്ത ടൈം ഇത് രണ്ടുമാണ് റിയൽ പാർട്ട് ഓക്കെ അവിടെ എന്ത് കോമൺ ഉണ്ട് ഇവിടെ പി ക്യൂബ് ഉണ്ട് ഇവിടെ പി ഉണ്ട് പി കോമൺ പി ഇൻ പി സ്ക്വയർ മൈനസ് ത്രീ ക്യൂ സ്ക്വയർ ഓക്കെ അടുത്ത രണ്ട് ടേമിൽ നമ്മൾ ഒരു മൈനസ് കോമൺ ആയിട്ട് ഔട്ട്സെഡ് എടുക്കുക മൈനസ് കാരണം ഇവിടെ നടുവിൽ മൈനസ് ആണല്ലോ അപ്പോൾ ഇവിടെ മൈനസ് ഔട്ട്സെഡ് എടുക്കാം മൈനസ് ക്യൂ ഇൻ ഒരു ക്യൂ സ്ക്വയർ ഉണ്ടാവും മൈനസ് ക്യൂ ഔട്ട്സെഡ് എടുത്തു ത്രീ പി സ്ക്വയർ മനസ്സിലായിട്ടുണ്ടല്ലോ ഓക്കെ So, here two real parts left side is a real part and right side is a real part uh, uh, left side is a complex number and right side is a complex number two complex numbers are equal means their real parts are equal and imaginary parts are equal. So, we will just equate real parts x is equal to x is equal to p into p square minus 3 q square and uh, y is equal to y is equal to q into q square

അടുത്ത വൈ ബൈ ക്യൂ വട്ട് ഇസ് വൈ ബൈ ക്യു ഇതവിടെ കാണുന്നുണ്ടല്ലോ വൈ ബൈ ക്യു ക്യു സ്ക്വയർ മൈനസ് ത്രീ പി സ്ക്വയർ ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പി സ്ക്വയർ മൈനസ് ത്രീ പി സ്ക്വയർ എന്ത് കിട്ടുന്നു മൈനസ് ടു പി സ്ക്വയർ അഗൈൻ എക്സ് ഡിവൈഡഡ് ബൈ പി പ്ലസ് വൈ ഡിവൈഡ് ബൈ ക്യു ഈസ് ഈക്വൽ ടു ഇവിടെ രണ്ട് സൈഡിൽ നിന്നും ഇവിടെ ഒരു മൈനസ് മൈനസ് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ കിട്ടുന്നുണ്ടല്ലോ സോ മൈനസ് ടു ഇൻടു വാട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കിട്ടിയല്ലോ ആൻസർ ആയില്ലേ ഡിവൈഡ് ചെയ്താൽ ആൻസർ ഈസ് സോ ആൻസർ എന്താണ് വരിക ആൻസർ ഈസ് ഈക്വ ലു നെഗറ്റീവി റ്റു ഞാൻ വളരെ എക്സ്പ്ലോ കൂടുതൽ സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ട് എത്രമാത്രം സ്റ്റെപ്പ് കുറച്ച് നമുക്ക് ആൻസറിലെത്താൻ പറ്റുമോ അത്രയും കുറച്ച് സ്റ്റെപ്പുകളിലൂടെ ആൻസറിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഞാനിത് തീരെ പരിചയമില്ലാത്ത കുട്ടികൾ കൂടി വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും സ്റ്റെപ്പുകൾ എഴുതിയിട്ടുള്ളത് നമ്മൾ എൻട്രൻസ് എക്സാനിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇത്ര എഴുതി കഴിഞ്ഞാൽ ആൻസർ എത്താൻ പറ്റുമോ എന്ന് നോക്കുക ഈ സ്റ്റെപ്പ് വരെ എന്തായാലും എഴുതി അല്ലെങ്കിൽ ചിലപ്പം പ്ലസ് മൈനസ് എല്ലാം മാറി പോകും ഈ സ്റ്റെപ്പ് വരെ എഴുതുക അവിടുന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക ഓക്കെ വിഷാൽ ഗോ ടു നെക്സ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ് നമ്പർ ടെൻ ഓക്കെ എക്സ് പ്ലസ് ഐ വൈ ഇസ് എ കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ് മോഡിലെ ഓഫ് സെഡ് പ്ലസ് ഐ ഇസ് സീക്വൽ ടു ദൻ ദ ലോക്കസ് ഓഫ് സെഡ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കോംപ്ലക്സ് നമ്പറിലേക്കൊക്കെ പോകുമ്പോൾ കോടരി കേസിലേക്ക് പോകുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം പ്രോബ്ലംസും നമ്മൾ എൻസറിയിൽ വലിയ കാര്യമായിട്ട് ഡീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇത്തരം പ്രോബ്ലം സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട് അതുമാത്രമല്ല നമുക്ക് ഈ ലോക്കസിൻ്റെ പ്രോബ്ലം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല അതാണ് കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലോക്കസ് ജോമെട്രി ഓഫ് കോംപ്ലക്സ് നമ്പർ അത് കുറച്ച് കാര്യമായി നിങ്ങൾ പഠിച്ചോളണം അപ്പോൾ ഇതിനെ നമ്മൾ ജോമെട്രി ജോമെട്രിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദ ജോമെട്രി ഓഫ് മോഡിലേഴ്സ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ഈക്വൽ ടു എ ഇവിടെ ഇതുകൊണ്ട് ഇവിടെ സെഡ് നോട്ട് സെഡ് വൺ സെഡ് ടു എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് കോംപ്ലക്സ് നമ്പറാണ് ഒരു ഫിക്സഡ് ആണ് ഇപ്പോൾ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ് സെഡ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ് പല രീതിയിൽ ഇത് വേരി ചെയ്യുന്നു എങ്ങനെയാണ് വേരി ചെയ്യുന്നത് സെഡിൽ നിന്ന് സെഡിനോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും എ ആകുന്ന രീതിയിലാണ് ഇത് വേരി ചെയ്യുന്നത് സോ വാട്ട് ഈസ് ദാറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ എന്താണെന്ന് കിട്ടിയല്ലോ എന്താണ് ആ സാധനം ഇത് സിംപ്ലി എ സർക്കിൾ ആണ് സർക്കിൾ വിത്ത് സെൻറ്റേഡ് അറ്റ് സെൻറ്റേഡ് അറ്റ് സെഡ് നോട്ട് ആൻഡ് റേഡിയസ് 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 എ എ റേഡിയസ് ആയിട്ടുള്ള എ റേഡിയസ് ആയിട്ടുള്ള ഇതാ ഇപ്പം കിട്ടിയല്ലോ ഈ ദൂരമാനന്ത മോഡലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് അങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ പല ടെക്സ്റ്റ് ബുക്കുകൾ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടാകും എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ കാണുന്ന എല്ലാ സോൾവ് വർക്ക് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും ഇത് കാണും പക്ഷേ അവിടെ മിക്കവാറും ചെയ്തിട്ടുണ്ടാകുക ഇതിൻ്റെ സെഡ്ഡിക്വൻ്റ് എക്സ്പ്ലസ് ഹൈബൈ കൊടുക്കുന്നു റിയൽ ആൻഡ് ഇമാനറി പാർട്ട് കളക്ട് ചെയ്യുന്നു സ്ക്വയർ ചെയ്യുന്നു ശേഷം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ റിയൽ പാർട്ടി ഇക്യൂട്ടി നിന്ന് ഇമാജിനറി പാർട്ടി ഇക്കുമായിരുന്നു എന്നുള്ള ആയിരിക്കും ഇക്കുവാറും ഒക്കെ ചെയ്യുക നമുക്ക് പക്ഷേ എൻട്രൻസിൽ ചെയ്യാൻ വളരെ സിംപിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ അന്വേഷിക്കണം എല്ലായ്പ്പോഴും ഷോർട്ട് കട്ടുകൾ പഠിച്ചു വയ്ക്കുക എന്നല്ല ഷോർട്ട് കട്ടുകൾ ഉള്ളത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അവിടെയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം പക്ഷേ അതിൻ്റെ പുറകിലുള്ള തിയറി പഠിക്കുന്ന കാര്യം മറന്നു പോകാൻ പാടില്ല ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് വരേണ്ട കാര്യമാണ് തിയറി തിയറിയില്ലാണ്ട് അതിലേക്ക് പോകാനേ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ള എക്സ് പ്ലസ് ഐ വൈ കൊടുത്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുന്ന രീതി നമ്മൾ പഠിച്ചിരിക്കണം നിർബന്ധമായും പഠിച്ചിരിക്കണം പക്ഷേ എൻട്രൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു എക്സ് ആക്സ് വൈ ആക്സ് വരയ്ക്കുന്നു ഓക്കെ ഇനി ഈ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നോക്കുന്നു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് മോഡിലസ് ഓഫ് സെഡ് മൈനസ് മൈനസ് ഐ എന്തിനാ അങ്ങനെ എഴുതിയത് ഇവിടെ നമ്മളുടെ ഫോർമുല ഏതാണ് മോഡിലസ് ഓഫ് നടുവിലുള്ള ചിഹ്നം എന്താണ് മൈനസ് ആണ് ഇവിടെ പ്ലസ് ആകുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇപ്പോൾ ഈ മോഡലായല്ലോ സോ ഇവിടെ റേഡിയസ് ടു ആണ് എക്ക് പോരും ടു ആള്ളത് സോ ആറ് എന്ന് കിട്ടി ഇവിടെയൊക്കെ നോക്കൂ ആറ് ടൂ ആകുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട് ആറ് ടു ആകുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്കതിൻ്റെ സെൻ്റർ കൂടി കിട്ടിയാൽ മതി ഇവിടെ സെന്റർ എന്തായിരുന്നു സെഡ് ആണ് അപ്പോൾ ഇവിടുത്തെ സെന്റർ എന്താ നെഗറ്റീവായി എന്താണ് നെഗറ്റീവായി വട്ട് ഈസ് നെഗറ്റീവ് ആയി ആസ് എ കോംപ്ലക്സ് ആസ് എ കോർഡിനേറ്റ് പോയിന്റ് നെഗറ്റീവ് ഐ സീക്വൽ ടു വാട്ട് ഇസ് നെഗറ്റീവ് ഐ നെഗറ്റീവ് ഐ സീക്വൽ ടു സീറോ പ്ലസ് നെഗറ്റീവ് വൺ ഇൻ ഐ ആണ് ദാറ്റ് ഈസ് സീക്വൽ ടു ആസ് എ പോയിന്റ് ഈസ് സീറോ നെഗറ്റീവ് വൺ അതായത് സീറോ നെഗറ്റീവ് വൺ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയുണ്ട് ഓക്കെ സീറോ നെഗറ്റീവ് വൺ ഇവിടെ നിർത്തിക്കൊണ്ട് അതായത് സെൻറ്റർ ഇവിടെ വന്നുകൊണ്ട് അതായത് നെഗറ്റീവ് ഐ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു സർക്കിൾ ഓക്കെ സോ വടിക്കൻ സെ റേഡിയസ് ടു സെൻ്റർ സീറോ നെഗറ്റീവ് വൺ അതിന് പറ്റിയ ആൻസർ ഏതാണെന്ന് നോക്കുക ആ ആൻസറാണ് നമ്മളുടെ ഓപ്ഷൻ ഓക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓർക്കുക അടുത്ത പ്രവണത്തിലേക്ക് പോവുകയാണ് ടു പ്ലസ് ഐ ഇസ് എ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ വെയർ സി ഇസ് എ റിയൽ നമ്പർ സി ഈസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി ഇതെന്താണ് ഇത് കോംപ്ലക്സ് നമ്പറിൻ്റെ അവസാനമുള്ള ചെറിയൊരു ഭാഗം അല്ലേ എന്താണിത് ക്വാഡരികേഷൻ ഇവിടെ നിങ്ങൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ രണ്ട് റൂട്ടുകളാണ് ആൽഫ കോമ ബീറ്റ എങ്കിൽ വടിക്കാൻ സേസ് ഇമ്മീഡിയറ്റ്ലി ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു വാട്ട് നെഗറ്റീവ് ബി ബൈ എ ആൽഫ ബീറ്റ ഐ സി കൊല്ലുവാട്ട് സി ബൈ എ ഇത് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്തിട്ടില്ല ഞാൻ അതാണ് പറഞ്ഞത് എൻ സിആർ ടിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകും എല്ലാ കാര്യങ്ങളും എല്ലാം പഠിക്കും എല്ലാ എൻ സിആർടിയിൽ കവർ ചെയ്യുന്നത് കാരണം എല്ലാ കുട്ടികളും എൻട്രൻസ് എഴുതാൻ പോകുന്നവരല്ലോ ആരൊക്കെയാണോ എൻട്രൻസ് എഴുതാൻ പോകുന്നത് അവർ മാത്രം ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക ഇത്തരം ക്വസ്റ്റ്യൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഓക്കെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടുത്തെ ഒരു റൂട്ട് തന്നിട്ടുണ്ട് വൺ റൂട്ട് ടു പ്ലസ് ഐ ഈസ് എ റൂട്ട് സോ ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട് ടു പ്ലസ്

അവിടെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉള്ളത് എന്താണ് ആൽഫ് എ ബി സി ബിലോങ്സ് ടു ആർ ഇഫ് എ ബി സി ബിലോങ്സ് ടു ആർ ദെൻ ദ കോംപ്ലക്സ് ദംപ്ലക്സ് റൂട്ട് കോൺജുഗേറ്റ് ഒരു റൂട്ട് അൽഫ പ്ലസ് ഐ ബീറ്റ ടെ ആണ് എങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും അൽഫ മൈനസ് ഐ ബീറ്റ ആയിരിക്കും കോംപ്ലക്സ് റൂട്ട്സ് ഓഫേഴ്സ് ആസ് കോൺജുഗേറ്റ് പേയേഴ്സ് അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ടു പ്ലസ് ഐ ആണെങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും

ഇതിന് രണ്ട് മോഡിലേഴ്സായി സ്പ്ലിറ്റ് ചെയ്യാം മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും മോഡലേസ് സ്പ്ലിറ്റ് ചെയ്യാം പക്ഷേ അഡീഷണൽ സബ്ട്രാക്ഷനും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അവിടെ ഇനീക്വാളിറ്റിയാണ് വരുന്നത് ഹിയർ മോഡിലേസ് ഓഫ് സെഡ് വൺ പ്ലസ് സെഡ് ടു ഡിവൈഡ് ബൈ മോഡ് സെഡ് വൺ ഇൻ മോഡ് സെഡ് ടു ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ മോഡിലേസ് ഓഫ് സെഡ് വൺ പ്ലസ് സെഡ് ടുൻ്റെ വാല്യൂ ത്രീ ആണെന്ന് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻ ടു

സൈൻ പൈ ഈക്വൽ ടു സീറോ ആണ് കോസ് പൈ കോസ് പൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വൺ ആണ് യെസ് അപ്പോൾ എന്താണ് ഇവിടുത്തെ സെഡ് സെഡ് ഈസ് ഈക്വൽ ടു വൺ അവിടെയുണ്ട് അടുത്ത സൈൻ പൈ അത് സീറോ ആണ് വൺ പ്ലസ് പിന്നെയുള്ളത് എന്താണ് വൺ പ്ലസ് രണ്ട് നെഗറ്റീവ് ഉണ്ടാവും അല്ലേ ആ പ്ലസ് എങ്ങനെയാണ് വന്നത് മൈനസ് ഐ ഇൻറ്റു മൈനസ് വൺ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൺ പ്ലസ് ഐ ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ പിന്നെയോ പിന്നെ ഡിനോമിനേറ്റർ വൺ അവിടെ ഉണ്ട് സീറോ അടുത്തത് സൈൻ ബൈ സീറോ ആണ് പിന്നെയുള്ളത് മൈനസ് എങ്ങനെയാണ് മൈനസ് വന്നത് കോസ് ബൈ നെഗറ്റീവ് വൺ ആണ് വൺ മൈനസ് ഐ സോ സെഡ് ഈക്വൽ ടു വൺ പ്ലസ് ഐ ഡിവൈഡ് ബൈ വൺ മൈനസ് ഐ ഒരു എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയും ബൈ ഹാർട്ടാക്കി വെക്കേണ്ട റിസൾട്ടാണ് വൺ പ്ലസ് ഐ ഡിവൈഡ് ബൈ വൺ മൈനസ് ഐ എന്ന് പറയുന്നത് എന്താണ് ഐ ആണ് ഡിനോമിനേറ്ററിൻ്റെ കോൺസിഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ ഇറ്റ് വിൽ ബി ഐ ആൻഡ് ഐ എന്താണ് നിങ്ങളുടെ ആർഗ്യുമെന്റ് ഓഫ് ഐ ഇതും ബൈ ഹാർട്ട് ചെയ്ത് വെക്കും ആർഗ്യുമെന്റ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു സംശയങ്ങൾ ഒന്നും പാടില്ല ഇതാണ് ഐ ഇവിടെയാണ് ഐ ആംഗിളിനെ കുറിച്ചാണ് പറയുന്നത് ആംഗിൾ ഓക്കെ അടുത്ത പ്രോബ്ലം ക്വസ്റ്റൻ നമ്പർ ഫോർട്ടീൻ സെഡ് ഈക്വൽ ടു സോ സെഡ് വൺ ഇസ് ഈക്വൽ ടു പ്ലസ് ത്രീ ഐ ആൻഡ് സെഡ് ടു ഈസ് ഈക്വൽ ടു ത്രീ പ്ലസ് ടു ഐ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു ആഡ് ചെയ്താൽ സെഡ് വൺ പ്ലസ് സെഡ് ടു അതിൻ്റെ മോഡിലസ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് സെഡ് വൺ ഈസ് ഗിവൺ സെഡ് ടു ഇസ് ഗിവൺ സെഡ് വൺ പ്ലസ് സെഡ് ടു കണ്ടുപിടിക്കണം അതിൻ്റെ മോഡിലസ് കണ്ടുപിടിക്കണം ഓക്കെ നമ്മൾ സെഡ് വൺ പ്ലസ് സെഡ് ടു കണ്ടുപിടിക്കാം വാട്ട് ഈസ് സെഡ് വൺ പ്ലസ് എഡി ടു ടു പ്ലസ് ത്രീ ഫൈവ് പ്ലസ് ടു പ്ലസ് ത്രീ ഫൈവ് ഐ ദെൻ ഇറ്റ്സ് മോഡിലസ് മോഡിലസ് ഓഫ് സെഡ് വൺ പ്ലസ് സെഡ് ടു

ഇതൊക്കെ സിമ്പിളാണ് എന്ന് ഓർക്കുക അടുത്ത ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സോ വട്ട് ഈസ് ഇറ്റ് സെ ഇതിൻ്റെ ടെൻ ടെൻ ഐ ഡിവൈഡ് ബൈ വൺ പ്ലസ് ടു ഐ ഇത് എന്തിനോട് ഈക്വൽ ആണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് സോ വട്ട് യു യു ഡു അതിനെ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും വാട്ട് ഇസ് എ കോൺജുഗേറ്റ് വൺ മൈനസ് ടു ഐ ന്യൂമറേറ്റർ ഓൾസോ വിൽ മൾട്ടിപ്ലൈ ബൈ വൺ മൈനസ് ടു ഐ വൺ മൈനസ് ടു ഐ കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും ഓക്കെ ദെൻ വാട്ട് ഇസ് ദ ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ ഇവിടെ ന്യൂമറേറ്റർ ടെൻ ഐ അങ്ങനെ തന്നെ ഇരിക്കട്ടെ വൺ മൈനസ് ടു ഐ ഹോൾ ഡിവൈഡഡ് ബൈ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഫൈവ് ആണ് ശരിയാണല്ലോ ഈ ഫൈവും ടെന്നും കട്ട് ചെയ്താൽ ഇവിടെ ടു വരുമല്ലോ ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ടു ഐ ഇൻറ്റു വൺ ടു ഐ ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ മൈനസ് വൺ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് ഫോർ ഫോർ പ്ലസ് ടു ഐ ഫോർ പ്ലസ് ടു ഐ എന്നുള്ള ആൻസർ ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ ഡി ഇസ് ദയർ ഫോർ പ്ലസ് ടു ഐ ടു ഐ കൊണ്ട് രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനൊരു ആൻസർ കിട്ടും സിമ്പിൾ വെരി സിമ്പിൾ ഓക്കെ വി ഷാൽ ഗോ ടു ദ ക്വസ്റ്റ് നമ്പർ സിക്സ്റ്റീൻ ദ വാല്യൂ ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ കെ ഇസ് ഈക്വൽ ടു വൺ ടു ടെൻ ത്രീ കെ സ്ക്വയർ പ്ലസ് ടു കെ മൈനസ് വൺ ഈസ് സോ ഇതിനെ നമുക്ക് എന്താണ് പ്രോഗ്രഷൻ ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസിലെ സീക്വൻസ് സീക്വൻസ്താൻ സീരീസിലെ അവസാന ഭാഗം സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകിച്ച് ഫോർമുലൊന്നും ഇല്ലാത്ത ഓരോ പ്രോബ്ലത്തിലും സെപ്പറേറ്റ് ഫോർമുലുണ്ടാക്കേണ്ട സ്റ്റെപ്പിൽ ആ ഒരു സെക്ഷനാണുള്ളത് ഈ സിഗ്മെന്ന് എക്സ്പാൻഡ് ചെയ്യുക സിഗ്മ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും ത്രീ കോൺസ്റ്റൻറ് ത്രീ ഇൻ സിഗ്മ വൺ ടു ടെൻ കെ സ്ക്വയർ ആദ്യത്തെ ടൈം ആയി അടുത്തതിൽ ടു കോൺസ്റ്റൻ്റാണ് പ്ലസ് ടു ഇൻ ടു സിഗ്മ വൺ ടു ടെൻ കെ മൈനസ് സിഗ്മ വൺ സിഗ്മ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു ഓരോ ടൈമിലേക്കും സിഗ്മ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അടുത്തത് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു കെ ഈക്വൽ ടു വൺ ടു ടെൻ കെ സ്ക്വയർ അതെന്താണ് സം ടു സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് യെൻ നാച്ചുറൽ നമ്പേഴ്സ് സോ ത്രീ ഇൻ ടു ഇവിടെ നമുക്ക് എന്ത് ഫോറില് അപ്ലൈ ചെയ്യണം എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവാഡ് അതല്ലേ സം ഓഫ് ദ സ്ക്വയേഴ്സ് ആണ് എന്നിന് ടെന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ആദ്യം ഫോർമുലിന്ന് എഴുതാം എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻ ടു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്നിന് എത്രയാണ് എൻ ഈക്ല ടു ടെണ്ണ് കൊടുക്കണം അവിടെ അടുത്തേലും എൻ ഈക്വൽ ടു ടെണ്ണ് എന്നെ കൊടുക്കണം നേരിട്ട് കൊടുത്ത് എൻട്രൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നിന് എന്നീ സ്റ്റെപ്പൊന്നും എഴുതേണ്ട എന്നിന് വേറെ നേരിട്ട് ടെന്ന് എഴുതാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തത് ടു ഇൻ ടു ഇത് സം ഓഫ് ദ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ സിഗ്മാൻ ദസ് ഈക്വൽ ടു എൻ ഈ സ്റ്റെപ്പ് കട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ വിജയം ബൈ ഉണ്ട് ഇവിടെ സോ ടു കട്ട് ചെയ്തു ഇത് രണ്ട് കട്ട് ചെയ്ത ഡിവൈഡ് ബൈ ടു വരും ഇനി എന്ത് ചെയ്യുക എന്നിന് ടെൻ കൊടുക്കുക മൈനസ് ടെൻ ദാറ്റ് ഇസിക്കുലു ഇവിടെ നമുക്ക് ഫൈവ് ഇനി ബാക്കിയുള്ളത് സിംപ്ലിഫൈ ചെയ്യാം ഇവിടെ വൺ ടെൺ ഉണ്ടാവും വൺ ടെൺ മൈനസ് ടെൻ ദാരി സിക്കുലു ടെൻ സോറി ഹൺഡ്രഡ് ഇതിന് നമുക്ക് ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി വൺ ചെയ്യാം ഫിഫ്റ്റി ഫൈവ് ട്വൻ്റി വൺ പ്ലസ് ഹൺഡ്രഡ് വൺ ടു ഫൈവ് ഫൈവ് എന്നുള്ള ആൻസർ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ആൻസർ ഉണ്ടോ ഉണ്ട് ഓക്കെ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് വൺ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം കാരണം ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതാണ് അത് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഈ സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല അത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് ക്വസ്റ്റൻ നമ്പർ സെവൻറ്റീൻ ദ നമ്പേഴ്സ് എ വൺ എ ടു ഫോം ആൻഡ് അരിത്തമറ്റിക് സീക്വൻസ് വിത്ത് എ വൺ നോട്ട് ഈ കൊല്ലു

d ഈക്വൽ ടു സീറോ ആവുമ്പോഴാണ് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡി നോട്ട് ഈക്വൽ ടു സീറോ കോമൺ ഡിഫറൻസ് സീറോ അല്ല എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് സപ്പോസ് ദാറ്റ് ഇവിടെ വേറെ പറഞ്ഞിട്ടുണ്ട് എ വൺ എ ടു എ സിക്സ് എ വൺ എ ടു എ സിക്സ് അതൊരു ജി പി പറഞ്ഞിട്ടുണ്ട് അപ്പം എ പിയും ജി പിയും കൂടി മിക്സ് ചെയ്തൊരു പ്രോബ്ലമാണത് ദൻ വി ക്യാൻ സേ ദാറ്റ് എ ടു സ്ക്വയർ എ ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു എ വൺ ഇൻ ടു എ സിക്സ് എന്താണ് എ ടു സ്ക്വയർ എ ടു എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി ആണല്ലോ എ പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ വൺ എന്ന് പറഞ്ഞാൽ എ ആണ് എ സിക്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഫൈവ് ഡി ആണ് ഓക്കെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യുക എ സ്ക്വയർ പ്ലസ് ടു എ ഡി പ്ലസ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ഫൈവ് എ ഡി അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ മനസ്സിൽ എ സ്ക്വയർ എ സ്ക്വയർ ക്യാൻസൽ ആകും എന്നറിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടി ലാഭിക്കാവുന്നു ഓക്കെ ദു ഇവിടെ ഒരു ടു എ ഡി ഉണ്ട് ഇവിടെ ഇതാ ഫൈവ് എ ഡി ഉണ്ട് ക്യാൻസൽ ചെയ്താൽ റൈറ്റ് സൈഡിൽ ത്രീ എ ഡി ഉണ്ടാവും ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ എ ഡി ഓർ ഡി സ്ക്വയർ മൈനസ് ത്രീ എ ഡി ഈസ് ഈക്വൽ ടു സീറോ ഡി സീറോ ഡി ക്യാൻസൽ ക്യാൻസൽ ചെയ്യാം ഡി ക്യാൻസൽ ചെയ്യുമ്പോൾ ഓർക്കണം എല്ലായ്പ്പോഴൊന്നും ഡി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഈ സ്റ്റെപ്പ് എഴുതുന്നത് എല്ലായ്പ്പോഴും നമുക്ക് നല്ലതാണ് ഇവിടുന്ന് ഈ ഈ പർട്ടിക്കുലർ കേസിൽ ഡി ക്യാൻസൽ ചെയ്യാം സോ ഡി ഇൻ ടു ഡി മൈനസ് ത്രീ എ എ സി ഈക്വൽ ടു സീറോ ആൻഡ് ഡി നോട്ട് ഈക്വൽ ടു സീറോ മീൻസ് ഡി ഇ സി ഇക്വൽ ടു ത്രീ എ ഈ രണ്ട് സ്റ്റെപ്പ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മൂന്ന് സ്റ്റെപ്പ് എഴുതണോ വേണ്ടയോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം ഉണ്ടാകുക ഇവിടെ നമുക്ക് നേരിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡി ഇ സി ടു ത്രീ എ എന്ന് കിട്ടില്ലേ കിട്ടും പക്ഷേ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ സ്റ്റെപ്പ് മനസ്സിലുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ പല സമയത്തും അബദ്ധങ്ങൾ പറ്റും ഡി എ സി ഗുളി ത്രീ എ മീൻസ് ഡി സികൾ ത്രീ എ വൺ ത്രീ എ വൺ ഹിരീസ് ആൻസർ എ ഇ സി ഗുളി എ വൺ ആണ് ഫസ്റ്റ് ഡേം ആണ് ഓക്കെ ഈ സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഞാൻ ആയിട്ട് എഴുതിയതാണ് ഇവിടുന്ന് നേരിട്ട് ഡി ക്യാൻസൽ ചെയ്യാതെ എഴുതിയതാണ് ഇത് ചെയ്യാതെ പോകുമ്പോൾ പല സമയത്തും നമുക്ക് അബദ്ധം സംഭവിക്കും ഇവിടെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല കാരണം ഡി നോട്ടിക്കൽ ആണ് ഡി സീറോ ആകുന്ന കേസുകൾ ഉണ്ടാകും കോമൺ ഫാക്ടർ സീറോ ആകുന്ന കേസ് ഉണ്ടാകും ഓർക്കുക ഓക്കെ അടുത്ത് ഇന്ന അടുത്ത സീക്വൻസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം ഇക്സ് അപ്പോഴത്തെ നമുക്കൊരു കാര്യം എഴുതാലോ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം ഇ സിക്സ് ഫസ്റ്റ് ടേം എ തേർഡ് ടേം എന്താണ് എ പ്ലസ് ടു ഡി ദാറ്റ് ഈസ് സീക്വൽ ടു സിക്സ് ഇനി ബാക്കി വായിക്കുന്നു എന്താണ് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടേം ഇസ് ട്വന്റി സെക്കൻഡ് ടേം എ പ്ലസ് ഡി ആണ് ഫോർത്ത് ടേം എന്താ എ പ്ലസ് ഫോർത്ത് ടൈം ഫോർത്ത് ടൈം എ പ്ലസ് ത്രീ ഡി ദാറ്റ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫ്രം ദി ഫസ്റ്റ് വൺ യു ക്യാൻ റൈറ്റ് എ പ്ലസ് എ ടു എ ടു എ പ്ലസ് ടു ഡി ടു എ പ്ലസ് ടു ഡി ഈസ് ഈക്വൽ ടു സിക്സ് അവിടെ ടു വണ്ടി ക്യാൻസൽ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ റൈറ്റ് എ പ്ലസ് ഡി സീക്വൽ ടു ത്രീ എന്ത് എഴുതും എ പ്ലസ് ഡി ഈസ് ഈക്വൽ ടു ത്രീ എന്ന് എഴുതും ഓക്കെ ദാറ്റ് ഇസ് സിക്യേഷൻ നമ്പർ വൺ അടുത്തത് എ പ്ലസ് എ ടു എ ദിസ് ഇംപ്ലൈസ് എ പ്ലസ് എ ടു എ പ്ലസ് ഡി പ്ലസ് ത്രീ ഡി ഫോർ ഡി ഓക്കെ ഈസ് ഈക്വൽ ടു ട്വൻ്റി വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യാം ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് എ പ്ലസ് ടു ഡി ഇസ് ഈക്വൽ ടു ടെൻ ദാറ്റ് സിക്യേഷൻ നമ്പർ ടു സബ്ട്രാക്ട് ചെയ്താൽ ഡി ഇസ് ഈക്വൽ ടു സെവൻ എന്ന് കിട്ടുമല്ലോ ഡി ഈക്വൽ സെവൻ ഇതാ ഇ ഈക്വേഷൻ സബ്സ്റ്റ്യൂഡ് ഇക്വേഷൻ വണ്ണിൽ സബ്സ്റ്റ്യൂഡ് ചെയ്താൽ നമുക്ക് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി എ പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു ത്രീ ദർ ഫോർ എ ഈസ് ഈക്വൽ എന്ത് കിട്ടി നെഗറ്റീവ് ഫോർ എന്ന് കിട്ടി എ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഫോർ സോ സിമ്പിൾ വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ പ്രോബ്ലം എന്താണ് എ പ്ലസ് ടി ഇലവൻ ടി ഇലവൻ ഇലവൻ തെട്ടേ യു വിൽ ബി വെരി ഹാപ്പി ടു ഡു ദിസ് പ്രോബ്ലം ടി ഇലവൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എന്താണ് ഫോർമിൽ എന്താണ് എ പ്ലസ്

and uh, that ആൻഡ് ദാറ്റ് as 30 in their lowest term. Their sum is equal to, sum is equal to. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യന് വായി സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് പി ബൈക്ക് ഫോമിലാണ് ഉള്ളത് പി ബൈക്ക് ഫോമിൽ റാഷണലാണ് പി ബൈക്ക് ഫോമിലാണ് ദാറ്റ് ആർ ലെസ് ദാൻ വൺ ലെസ് ദാൻ വൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ சவன் பை த்ரீ இங்கே ஒரு ராஷ்நம்பர் வேண்டேட்டர் தான் வண்ண இது நமக்கு ஆசியம் இல்ல பின்ன டினோமினேட்டேஸ் தேர்ட்டி ஆன டினோமினேட்டேஸ் தேர்ட்டி ஆகும்போது 31 divided by 30, இது வேணோ அதுவும் வேண்ட காரணந்த அது வண்ணினேக்காள் வலுதான் 30 by 30, அதுவும் வேண்ட வண்ணேக்காள் வலுதான் and their lowest தேர்ட்டி 30 denominator தான் வரும்போல்த்தன்னே, எந்த ഇത് ആവശ്യമുണ്ടോ ഇല്ല കാരണം ഇത് ലോവസ്റ്റ് ടൈം അല്ല ഇതിന് ലോവസ്റ്റ് ടൈം ആകുമ്പോൾ വൺ ബൈ ടു എന്നായി പോകും അപ്പോൾ അങ്ങനെയുള്ള ലോവസ്റ്റ് ടൈമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുന്ന ഫ്രാക്ഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആവശ്യമില്ല എന്ന് നമ്മളെ മനസ്സിലൂടെ പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഫൈവ് ഡിവൈഡ് ബൈ തേർട്ടി അത് ആവശ്യമില്ല ടെൻ ബൈ തേർട്ടി അത് ആവശ്യമില്ല കാരണം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് അവിടെ ഒരു കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ പി ബൈക്ക് എന്ന മോഡലിലായിരിക്കണം പി ബൈ ക്യൂ എന്നുള്ളത് തേട്ടി ആയിരിക്കണം പി ക്യു പി ആൻഡ് തേട്ടി ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ വൺ ഒഴികെ വേറെ ഒരു നമ്പറോട് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടത് പിയും തേട്ടിയും റിലേറ്റീവ്ലി കോപ്രൈം ആകുന്ന രീതിയിലുള്ള റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ കോപ്രൈം ആകുന്ന രീതിയിലുള്ള പീൻ്റെ കളക്ഷൻ അത് നമുക്കിനി വളരെ പെട്ടെന്ന് എഴുതി നോക്കാം ഇപ്പോൾ ഇത്രയും ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സെക്കൻഡിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും നോക്കുക ഇത്രയും നമുക്ക് അറിയാമെങ്കിൽ ഇത്രയും അറിയാമെങ്കിൽ ഈ ക്വസ്റ്റിന് ഒരു രണ്ട് തവണ വായിച്ചാലും നമുക്കത് മനസ്സിലാവും രണ്ട് തവണ വായി ഇത്രയും റിലേറ്റീവ്ലി പ്രൈമ് എന്തൊക്കെയാണെന്ന് അറിയണം പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണം അപ്പോൾ ഇത് ഫാക്ടറീസ് അല്ല കട്ട് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് കട്ട് ചെയ്ത് പോകാതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാമെങ്കിൽ നമുക്ക് എഴുതാം ആദ്യത്തെ നമ്പർ എന്താണ് വൺ ബൈ തേർട്ടി ആണ് പ്ലസ് അടുത്ത് തേർട്ടീനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള നമ്പർ ടു പറ്റില്ല ത്രീ പറ്റില്ല ഫോർ ഫൈവ് സിക്സ് സെവൻ അടുത്തവര് സെവൻ ആണ് സെവൻ ബൈ തേർട്ടി പ്ലസ് അടുത്തേതാണ് ലെവൻ ബൈ തേർട്ടി ദെൻ തേർട്ടീൻ ബൈ തേർട്ടി ദെൻ സെവൻറ്റീൻ ബൈ തേർട്ടി ദെൻ നയൻറ്റീൻ ബൈ തേർട്ടി അടുത്ത് ട്വൻറ്റി ത്രീ ബൈ തേർട്ടി അടുത്ത് ട്വൻ്റി നയൻ ഓക്കെ ട്വൻറ്റി നയൻ ബൈ തേർട്ടി ഇനി ഇതെല്ലാം കൂടി ദി സീക്വൽ ടു കോമൺ ഡിനോമിനേറ്റർ തേർട്ടി എല്ലാം കൂടി ആഡ് ചെയ്യാൻ പോകുകയാണോ എല്ലാം കൂടി ആഡ് ചെയ്യേണ്ടതല്ല ഇപ്പോൾ ഇതിങ്ങനെ എഴുതി പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയൊന്നും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഇതാ വണ്ണും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ വൺ ആൻഡ് ട്വൻ്റി നയൻ അതിന് രണ്ടു ആഡ് ചെയ്യുമ്പോൾ തേർട്ടി പ്ലസ് ട്വൻറ്റി നയൻ പ്ലസ് തേർട്ടി അവിടെ ഒരു വണ്ണ് കിട്ടി പ്ലസ് അതേപോലെ സെവൻ ആൻഡ് ട്വൻ്റി ത്രീ കളക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വണ്ണ് കിട്ടും ഇത് കളക്ട് ചെയ്താൽ വീണ്ടും ഒരു വണ്ണ് കിട്ടും ഇവിടെ കളക്ട് ചെയ്താൽ വീണ്ടും ഒരു വണ്ണ് കിട്ടും സോ ആൻസർ ഈസ് ഫോർ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് നമ്മൾ പോവുക ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം എൻ സി ആർ ടി പ്രോബ്ലം മുഴുവൻ ബൈഹാർട്ട് ചെയ്താൽ മാത്രം മതിയോ പോരാ പിന്നെ എന്ത് വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ സോ പ്രാക്ടീസ് ചെയ്യുക എൻ നന്നായിട്ട് കൺസെപ്റ്റ് ലെവലിൽ പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ക്യു ആൻഡ് ട്വൻറ്റി ത്രീ ഈസ് ആൻ ഇൻക്രീസിംഗ് അരിത്തമറ്റിക് സീക്വൻസ് ആൻഡ് പി ആൻഡ് ക്യു ആർ പ്രൈൻ നമ്പേഴ്സ് ദെൻ പി പ്ലസ് ക്യൂ സീക്വൽ ടു പ്രൈൻ നമ്പേഴ്സാണ് അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രവർത്തനത്തിനും പ്രൈൻ നമ്പേഴ്സിൻ്റെ ആവശ്യപ്പെടുന്ന റിലേറ്റീവ് പ്രൈംസ് ആണ് പ്രൈൻ നമ്പേഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ക്വയേഴ്സ് പ്രൈൻ നമ്പേഴ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അത് ഒരുപാട് പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് ചെല്ലാൻ പറ്റും സോ പി ക്യു ട്വൻറ്റി ത്രീ ഈ മൂന്ന് നമ്പേഴ്സ് ആണല്ലോ നമുക്കുള്ളത് അപ്പോൾ ക്യു ഇ സീക്വല്ലു ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് തന്നിട്ടുണ്ട് ഇൻക്രീസിംഗ് ആണ് തന്നിട്ടുണ്ട് ക്യു ഇ സീക്വല് എന്താണ് അല്ലെങ്കിൽ ടു ക്യു ഇ സീക്വല് ക്യു ഇ സീക്വല് ടു പി പ്ലസ് ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ ടു ആണ് പിക്ക് നമുക്ക് എന്തു കൊടുക്കാം പ്രൈം നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എവിടെ വരെയുള്ള പ്രൈം നമ്പേഴ്സ് ട്വൻറ്റി ത്രീ വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഹൺഡ്രഡ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ടു കൊടുക്കുന്നു ടു കൊടുക്കുമ്പോൾ ടു പ്ലസ് ട്വൻറ്റി ത്രീ ബൈ ടു ഒരിക്കലും വേറൊരു പ്രൈം നമ്പർ കിട്ടില്ല ബൈ ടു കൊടുക്കണം അപ്പോൾ ഏതൊക്കെ നമ്പർ കൊടുക്കുക അപ്പോൾ ത്രീ കൊടുക്കുന്നു ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ ടു അപ്പോൾ തേർട്ടീൻ കിട്ടും സോ ഇതെല്ലാം പ്രൈം നമ്പർ ആണോ നോക്കൂ ത്രീ ആണ് തേർട്ടീൻ പ്രൈം ആണ് ഓക്കെ നോ പ്രോബ്ലം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലോ ആഡ് ചെയ്താൽ കിട്ടത്തി ആൻസർ ഉണ്ടോ പറഞ്ഞു മനസ്സിലായോ പി ഇവിടെ ക്യു ഇ സിക്യല് എത്ര കിട്ടിയത് ക്യു ഇ സിക്യല് തേർട്ടീൻ കിട്ടി പി ൻ്റെ വാല്യൂ ഞാൻ എടുത്തത് ത്രീ ആണ് ക്യൂവിന്റെ വാല്യൂ എത്ര കിട്ടിയതപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ തേർട്ടീൻ ആണ് ആൻസർ ക്ലിയറാ എ പിയിലാണ് എല്ലാം ബ്രൈ ആണ് ഇതിന് അവിടെ ആഡ് ചെയ്യും വാട്ട് ഈസ് പി പ്ലസ് ക്യൂ നമുക്ക് പി പ്ലസ് ക്യൂ അല്ലേ വേണ്ടത് ഇതൊന്നും അല്ലല്ലോ വേണ്ടത് പി പ്ലസ് ക്യൂ സീക്വൽ വാട്ട് സിസ്റ്റീൻ സോ യു ആർ ഹാപ്പി എവിടെ ആൻസർ ഉണ്ടോ ആൻസർ ഇല്ല കറക്റ്റ് ആൻസർ നിങ്ങൾ ചെയ്തിരിക്കുന്നു ആൻസർ ഇല്ല അപ്പോൾ എൻട്രൻസ് ക്വസ്റ്റിൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ഓർക്കുക ഒരു ഒരേ കണ്ടീഷൻസ് വരുന്ന നിരവധി കേസസ് ഉണ്ടാവും അതിൽ ഏറ്റവും നല്ല കേസ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് കൂടി നോക്കണം ഈ ഓപ്ഷൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല അപ്പോൾ അടുത്ത നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അടുത്ത നമ്പർ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ഇനി ഇത് ചെയ്യാം ഫൈവ് ഫൈവ് പ്ലസ് ട്വൻറ്റി ത്രീ ട്വൻറ്റി എയ്റ്റ് ബൈ ടു അത് പ്രൈമല്ല അടുത്ത് സെവൻ തേർട്ടി തേർട്ടി ബൈ ടു പ്രൈമല്ല അടുത്ത് ലെവൻ ലെവൻ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ലെവൻ പ്ലസ് ലെവൻ പ്ലസ് ട്വൻറ്റി ത്രീ ബൈ ടു സോ വാട്ട് ഈസ് ഇറ്റ് തേർട്ടി ഫോർ തേർട്ടി ഫോർ ബൈ ടു ദറ്റ് ഈസ് ഈക്വൽ ടു സെവൻറ്റീൻ അത് പ്രൈം നമ്പറാണ് നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് ഓരോന്നും പ്രൈം ആണോ എന്ന് പെട്ടെന്ന് പെട്ടെന്ന് വെരിഫൈ ചെയ്യുന്നതാണ് സോ ദ നമ്പേഴ്സ് ആർ എത്രയാണ് ഇലവൻ സെവൻറ്റീൻ ഇലവൻ ആൻഡ് സെവൻറ്റീൻ സോ യു ആർ ഗറ്റിംഗ് ദ ആൻസർ ലെലൻ പ്ലസ് സെവൻ്റീൻ പി പ്ലസ് ക്യൂ ആണല്ലോ വേണ്ടത് നമുക്ക് വേണ്ടത് പി പ്ലസ് ക്യൂ ആണ് പി പ്ലസ് ക്യൂ പി സി ക്യുണ്ട് ലെവൻ കൊടുക്കുമ്പോൾ ക്യു ഇ സിക്ക് കൊണ്ട് സെവൻറ്റീൻ കൊടുത്തു പിക്ക് പല വാല്യൂസ് നമ്മൾ കൊടുത്ത് നോക്കി പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല സാറ്റിസ്ഫൈഡ് ആകുന്നവർ ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആയി അൺഫോർച്യുനേറ്റ് ഓപ്ഷൻ ഇല്ല ഓക്കെ സോ ആൻസർ ഏസ് ട്വൻറ്റി എയ്റ്റ് ഉണ്ടല്ലോ ട്വൻറ്റി എയ്റ്റ് ഇത് അവിടെയുണ്ട് ഓക്കെ എൻട്രൻസ് ചെയ്യേണ്ട രീതികൾ ഇങ്ങനെയുള്ള ഡിസ്കഷൻ നോക്കുക പ്ലസ് എന്ത് ചെയ്യുക മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്ന ക്വസ്റ്റൻ പേപ്പർ അതേ മോഡല് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ധാരാളം കാണാൻ പറ്റും അടുത്തത് ഒരു എൻ സിആർ ടി പ്രോബ്ലം വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നിട്ടുള്ളതാണ് വളരെ സിമ്പിളായ പ്രോബ്ലം ഫിഫ്ത്ത് ആൻഡ് സെവൻത് ടേംസ് ഓഫ് എ ജി പി ആർ ട്വൽവ് ആൻഡ് ഫോർട്ടി എയ്റ്റ് റെസ്പെക്റ്റീവ്ലി ഇതേ മോഡലൊരു പ്രോബ്ലം നമുക്ക് അനുസരിച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ രണ്ട് ടേം വന്ന് വേറൊരു ടേം കണ്ടുപിടിക്കുന്ന പ്രോബ്ലം സോ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എ ആർ റീസ് ടു ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻ അടുത്തത് സെവൻത് ടേം എന്ന് പറയുന്നത് എ ആർ റീസ് ടു സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻ അല്ല അത് ട്വൽവായിരുന്നു അല്ലേ ഫസ്റ്റ് വൺ ട്വൽവ് ആണ് അടുത്തത് ഫോർട്ടി എയ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഞാൻ റിവേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ഇക്വേഷൻ ടു ഡിവൈഡ് ബൈ ഇക്വേഷൻ വൺ ആർ സ്ക്വയർ ഇസ് ഈക്വല് എന്ന് കിട്ടി സോ ആർ ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പോസിറ്റീവ് എന്നല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ പോസിറ്റീവ് എന്ന് പറയാത്തത് കൊണ്ട് പ്ലസ് ഓർ മൈനസ് എന്നെല്ലാം വേണ്ടിവരും പ്ലസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലസ് മാത്രം മതി ഇനി നമുക്ക് വേണ്ടത് എത്രാമത്തെ ടേം ആണ് ടേമാണ് ദ നയൻത് ടേം നയൻത് ടേം എന്ന് പറയുന്നത് ടി നയൻ ടി നയൻ ഈസ് ഈക്വൽ ടു എ ആർ ഈ എയ്റ്റ് ആണ് എ ആർ ഈസ് ടു എയ്റ്റ് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ചിന്ത പോകുന്നത് ആറ് കിട്ടി ഇനി എയും കൂടി കിട്ടണമല്ലോ അങ്ങനെയാണെങ്കിലല്ലേ അങ്ങനെ പോകരുത് അങ്ങനെ പോകാതിരിക്കാനാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം പെട്ടെന്ന് ആൻസറിൽ എത്തേണ്ടത് നമ്മൾ എ കണ്ടുപിടിക്കലാണോ നമ്മുടെ ജോലി ആറ് കണ്ടുപിടിക്കലാണോ ജോലി അതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് എന്താണ് ടി നയൻ അല്ലെങ്കിൽ എ ആർ ഈസ് ടു എയ്റ്റ് കണ്ടുപിടിക്കലാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എത്ര പെട്ടെന്ന് എത്താൻ പറ്റും അത്രയും പെട്ടെന്ന് ഒരുപാട് മെത്തേഡുകളുണ്ട് ഞാൻ ഈ പറയുന്ന പ്രോബ്ലത്തിലൊക്കെ നിങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നെ ചിലപ്പോൾ ഈ പ്രോബ്ലം രണ്ടാമത് ചെയ്യുമ്പോൾ വേറെ മെത്തേഡിലേക്ക് ചെയ്തുണ്ടാകുക നിങ്ങൾ ഓരോ തവണയും നിങ്ങൾക്ക് പുതിയ പുതിയ മെത്തേഡുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും സോ എ ആർ ഐസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ആർ ഈസ് ടു സിക്സ് ഇൻ ടു എ ആർ സ്ക്വയർ എന്താ ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം ആ രണ്ട് വാല്യൂ ഉണ്ട് സോറി എ സ്ക്വയർ അല്ല ആർ സ്ക്വയർ ആ രണ്ട് വാല്യൂ അവിടെ ഉണ്ടല്ലോ രണ്ട് വാല്യൂ ഉണ്ട് സോ നമ്മൾ ഈ ആർ ഈക്വൽ ടു പ്ലസ് വർ മൈനസ് ടു എ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഈ സ്റ്റെപ്പ് പോലും നമുക്ക് ആവശ്യമില്ല ഓക്കെ സോ വാട്ട് യു ക്യാൻ സേ ഈസ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ആർ സ്ക്വയർ ഈസ് ഫോർ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടി അത് ടൂ കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വീണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടുന്ന ആലോചിക്കൂർ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം അടുത്ത പ്രോബ്ലം ക്വസ്റ്റ് നമ്പർ ട്വന്റി ത്രീ ദ നമ്പർ ഓഫ് പോസിറ്റീവ് ലെസ് ദാൻ ഇൻഡിജിറ്റ് ഹാവിങ് ഓഡ് ഡിജിറ്റ്സ് അപ്പോൾ നമുക്ക് ഏത് മോഡലിലുള്ള നമ്പേഴ്സാണ് ഓഡ് ഡിജിറ്റ്സ് മാത്രമേ പാടുള്ളൂ അതാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ടു ഫോർ ത്രീ ഇങ്ങനൊരു നമ്പർ ആവശ്യമുണ്ടോ അങ്ങനൊരു നമ്പർ ആവശ്യമില്ല കാരണം ഇവിടെ ഫോർ പറ്റില്ല അപ്പോൾ എങ്ങനത്തെ നമ്പറാണ് വേണ്ടത് ടുവും പറ്റില്ല ത്രീ വൺ ത്രീ എന്താണ് ത്രീ സെവൻ നയൻ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഓരോ പ്ലേസും ഓഡ് ഡിജിറ്റ്സ് കൊണ്ട് വേണം ഫില്ല് ചെയ്യാൻ സോ ദ പ്രോബ്ലം ഈസ് ഫ്രം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പ്രോബ്ലം ഈസ് ഫ്രം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ സോ വണ് മുതൽ തൗസൻഡ് വരെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദർ ആർ സിംഗിൾ ഡിജിറ്റ് നമ്പർ ടു ഡിജിറ്റ് നമ്പർ ആൻഡ് ത്രീ ഡിജിറ്റ് നമ്പർ അത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുക ദ ഫസ്റ്റ് കേസ് സിംഗിൾ ഡിജിറ്റ് നമ്പർ സിംഗിൾ ഡിജിറ്റ് എത്ര സിംഗിൾ ഡിജിറ്റ്

അത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ തേർഡ് അതായത് ത്രീ ഡിജിറ്റ് നമ്പർ സോ മൂന്ന് ഡിജിറ്റും എന്തായിരിക്കണം ഓഡ് ആയിരിക്കണം ഫസ്റ്റ് ഡിജിറ്റ് ഓഡ് ഇറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ ഫൈവ് വേയ്സ് സെക്കൻഡ് ഡിജിറ്റ് ഓഡ് ഇറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ ഫൈവ് വെയ്സ് തേർഡ് ഡിജിറ്റ് ഓഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ ഫൈവ് ഇൻ ഫിൽഡ് ഇൻ ഫൈവ് വെയ്സ് സോ ഇറ്റ് ഈസ് വൺ ട്വൻറ്റി ഫൈവ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക കേസ് വൺ പ്ലസ് കെയ്സ് ടു പ്ലസ് കെയ്സ് ത്രീ വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി പ്ലസ് ഫൈവ് വൺ ഫിഫ്റ്റി ഫൈവ്

ഒരു സർക്കിൾ എവിടെയുണ്ട് ഈ സർക്കിളിൽ ഇതാണ് സർക്കിൾ ഈ സർക്കിളിൽ എത്ര പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ഫൈവ് പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോളിഗൺസ് ഉണ്ടാക്കണം പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രയാങ്കിൾ ആകാം അതിന് മുകളിലേക്ക് എന്ത് വേണമെങ്കിലാകാം ഏറ്റവും ചെറുത് ട്രയാങ്കിൾ ആണ് സോ ഫസ്റ്റ് ഈസ് ട്രയാങ്കിൾ ഫസ്റ്റ് വേണമെങ്കിൽ എന്താണ് ട്രയാങ്കിൾ എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണം മൂന്ന് പോയിന്റ് വേണം ഇവിടെ എത്ര പോയിന്റ് ഉണ്ട് അഞ്ച് പോയിന്റ് ഉണ്ട് അഞ്ച് പോയിന്റിൽ നിന്ന് ഏത് മൂന്ന് പോയിന്റ് വേണേലും എടുക്കാമല്ലോ സോ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈസ് ഫൈവ് സി ടു സോറി ഫൈവ് സി ത്രീ അല്ല ഒന്ന് തന്നെ അല്ലേ ഫൈവ് സി ത്രീ വട്ട് ഈസ് ഫൈവ് സി ത്രീ അതൊക്കെ കാണാതെ പഠിച്ചു നോക്കുമല്ലോ അല്ലേ ഫൈവ് സി ത്രീ ഫൈവ് സി ത്രീ ഇസ് ഈക്വൽ ടു ടെൻ ആണ് ആണ് ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് കാണാതെ പഠിച്ച് നോക്കണം കേട്ടോ കാരണം എൻട്രൻസിന് നമ്മൾ ഒരു സെവൻറ്റി അല്ലെങ്കിൽ അതിന് മുകളിലേക്കെങ്കിലും മാത്തമെറ്റിക്സിൽ ചെയ്താലാണ് നമുക്ക് നല്ല കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക സെവൻറ്റി എയ്റ്റി നമ്മൾ ഹൺഡ്രഡിന് മുകളിലേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ വലിയ റാങ്കിലേക്ക് എത്തിച്ചേരും വെരി ഗുഡ് വളരെ നല്ലത് ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു ഇതൊരു ഒരു അവറേജ് സ്റ്റുഡൻസിന് പോലും എൻട്രൻസിൽ കെൻ സി ആ ടി നന്നായിട്ട് പഠിച്ച ഒരു അല്പം പ്രാക്റ്റീസ് ചെയ്താൽ നിങ്ങൾക്കും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും ഒരു സെവൻറ്റി പ്ലസിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒക്കെ മാക്സിമം പറയാൻ ശ്രമിക്കുന്നത് മിനിമം പ്രാക്ടീസ് തറവ് എൻ സി ആർ ടി തറവ് എൻ സി ആർ ടി എൻ സി ആർ ടി പക്ഷേ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കുറേ വാല്യൂസ് നമ്മൾ കാണാൻ പഠിച്ചു പോകണം എന്നാലേ നമുക്ക് ആ സെവൻറ്റി പ്ലസിലേക്ക് എത്താൻ പറ്റുള്ളൂ സെവൻറ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് സെവൻറ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഇതെല്ലാം ഇരുന്നിട്ട് ഫൈവ് സി ത്രീ ആ ഫൈവ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻ ടു ടു ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നെല്ലാം പറഞ്ഞ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ആൻസർ കിട്ടില്ല അത് നോക്കി വഴിയാണ് ഒരു ബോർഡ് എക്സാമിനേഷൻ ലെവലിലൊക്കെ ഇങ്ങനെ പോകാം സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഓരോ ഓരോ കാര്യം ഓരോ ക്വസ്റ്റിനും ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് സമയം ലാഭിക്കാം സമയം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഏതെങ്കിലും ബുക്ക് ആ തൗസൻഡ് ഷോർട്ട് കട്ടുള്ള ബുക്ക് ആ ബുക്ക് ബൈഹാർട്ട് ചെയ്യലാണെങ്കിൽ അല്ലെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എന്താണിതെന്ന് മനസ്സിലാക്കുന്നു അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നു സ്വയം മനസ്സിലാക്കുന്നു വേറൊരാൾ പറഞ്ഞു തരുന്നതല്ല ഷോർട്ട് കട്ടുകളൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതാണ് അതായത് തറവ് തിയറി പഠിച്ച് ഉണ്ടാക്കുന്ന ഷോർട്ട് കട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യുകയും വേണം അടുത്തത് അപ്പോൾ ഇത് ട്രയാങ്കിൾ നമുക്ക് പത്താണ് ഉണ്ടാക്കാം ഇനി എന്താണ് ക്വാർട്ടർ ലാറ്റൽസ് കുറേ ക്വാർട്ടർ ആറ്റൽസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഒരു ക്വാർട്ടർ ആറ്റൽസിന് എത്ര എത്ര സൈഡുണ്ട് ക്വാർട്ടർ ആറ്റലിന് നാല് സൈഡ് ഉണ്ട് അതായത് നാല് വെർട്ടക്സ് ഉണ്ട് നാല് വെർട്ടക്സ് ഔട്ട് ഓഫ് ഫൈവ് പോയിന്റ്സ് ഫോർ വെർട്ടക്സ് ക്യാൻ ബി സെലക്റ്റഡ് എത്ര രീതിയിൽ നാല് വെർട്ടക്സ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ദാറ്റ് ക്യാൻ ബി ഡൈവ് സി ഫോർ ഫൈവ് സി ഫോറിൻ്റെ വാല്യൂ ഫൈവ് ആണെന്ന് അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം എൻ സി എൻ സീക്വൻറ്റ് എൻ ആണ് അത് നമുക്ക് കാണാതെ പഠിച്ചേ മതിയാകും അടുത്തെന്താണ് നമുക്ക് അഞ്ച് സൈഡുള്ള പെൻറ്റഗൺ അഞ്ച് സൈഡുള്ള പെൻഡഗൺ ഫൈവ് വർട്ടീസൈവ് വർട്ടീസസ് ഉള്ളത് എത്ര വേണം ഫൈവ് സി ഫൈവ് ദാറ്റ് ഈസ് സീക്വൻ ടു വൺ ഇതെല്ലാം കൂടി ആഡിയൽ എത്ര കിട്ടും എത്ര കിട്ടും ആൻസർ കിട്ടിയോ ആൻസർ കിട്ടി അല്ലേ ആൻസർ സിസ്റ്റീൻ ഓക്കെ സിമ്പിൾ പ്രോബ്ലം ആണ് വളരെ സിമ്പിളാണ് അടുത്ത് ട്വൻറ്റി ഫൈവിലേക്ക് പോവുകയാണ്

പ്ലസ് വൺ സെയിം ചാപ്റ്ററാണ് ഈ ടേംസ് ഒക്കെ കുറേ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ഫോർമലി ഉപയോഗിക്കും എൻ സി നോട്ട് പ്ലസ് എൻ സി വൺ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി എൻ ഇസ് ഈക്വൽ ടു ടു റൈസ് ടു എൻ എന്ന് പറയുന്ന ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക എൻ സി നോട്ട് പ്ലസ് എൻ സി വൺ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി എൻ ഇസ് ഈക്വൽ ടു റൈസ് ടു എൻ പക്ഷേ ഇവിടെ നമുക്ക് എൻ സി എൻ അതായത് ഇവിടെ എവിടെ വരെ വേണ്ടിയിരുന്നു ലാസ്റ്റ് ടൈം എവിടം വരെ വേണ്ടിയിരുന്നു അവിടെ ലെവൻ സി ലെവൻ വരെ വേണ്ടിയിരുന്നു പക്ഷേ ഇവിടെ ലെവൻ സി ഫൈവ് വരെയേ ഉള്ളൂ ലെവൻ സി ഫൈവേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഐ ഡി കിട്ടിയിട്ടുണ്ടാവും കാരണം പകുതിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണെന്നൊക്കെ മനസ്സിലായിട്ടുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം അത് മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരിക്കൽ കൂടി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് എൻ സി ആറിൻ്റെ ഒരു വാല്യൂ ഉണ്ട് എന്താണ് എൻ സി എൻ മൈനസ് ആർ എൻ സി ആറിൻ്റെ വാല്യൂ എന്താണ് എൻ സി എൻ മൈനസ് ആറാണ് അതൊരു ഫോർമുലയാണ് സോ ലെവൻ സി സീറോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലെവൻ സി ലെവൻ തന്നെയാണ് അതുപോലെ ലെവൻ സി വൺ എന്ന് പറഞ്ഞാൽ ലെവൻ സി ടെൻ ആണ് അങ്ങനെയൊക്കെ ഉണ്ടാവും ഓക്കെ ലെവൻ സി ടു ലെവൻ സി ത്രീ ഇതിനെല്ലാം ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും ദെൻ നമ്മൾ ഈ എക്സ്പ്രഷനെ അതായത് ലെവൻ സി നോട്ട് പ്ലസ് ലെവൻ സി വൺ പ്ലസ് എക്സെട്രാ ലാസ്റ്റ് ഇവിടെ എന്ത് വേണ്ടിയിരുന്നു ഇത് അങ്ങ് വരെ എത്തുമ്പോൾ നമുക്ക് ലെവൻ സി ലെവൻ വരെ വേണ്ടിയിരുന്നു അതില്ല അതില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇതിനെ ഒരു ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ എല്ലാ ടേമിനെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ലെവൻ സി ടു പ്ലസ് ലെവൻ സി ത്രീ പ്ലസ് ലെവൻ സി ഫോർ പ്ലസ് ലെവൻ സി ഫൈവ് എല്ലാ ടേമിനെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ടു കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ടു ഉണ്ടേ എല്ലാ ടൈമിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ ഇവിടെ ടു മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഒരു എക്സ്പ്രഷനെ ലെവൻ സി നോട്ട് പ്ലസ് ലെവൻ സി നോട്ട് എന്ന് എഴുതും അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാ എഴുതുക ടു ടൈംസ് ലെവൻ സി നോട്ടിന് ലെവൻ സി നോട്ട് പ്ലസ് ലെവൻ സി നോട്ട് എന്ന് എഴുതും സോ ദിസ് വൺ ബൈ ടു ഇൻടുവൻ സി നോട്ട് പ്ലസ് എന്ത് എഴുതണം ലെവൻ സി നോട്ട് എന്ന് എഴുതണം പക്ഷേ ലെവൻ സി നോട്ട് എന്താണ് ലവൻ സി ലെവൻ ആണ് അത് ഞാൻ ലാസ്റ്റ് കൊണ്ട് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലെവൻ സി ലെവൻ എഴുതി ഓക്കെ അടുത്ത ടൈം എന്താണ് അടുത്ത ടൈം ഇത് അവിടെയുണ്ട് ടു ടൈംസ് ലെവൻ സി വൺ അപ്പോൾ മനസ്സിൽ പറയൂ എന്ത് എഴുതും ലെവൻ സി വൺ പ്ലസ് ലെവൻ സി വൺ അതിൽ ഒരു ലെവൻ സി വൺ ഇവിടെ എഴുതി അടുത്ത ലെവൻ സി വൺ അടുത്ത ലെവൻ സി വൺ എന്താണ് ലെവൻ സി ടെൻ ആണ് ലെവൻ സി ടെൻ ഇപ്പോൾ നിങ്ങൾക്ക് ഐ ഡി കിട്ടിയല്ലോ ഇത് കംപ്ലീറ്റ് ആക്കി അത് കംപ്ലീറ്റ് ആയാൽ എന്താണത് ദാരിശിക്കൂല വൺ ബൈ ടു ഇൻറ്റു ടു റേസ് ടു വൺ ബൈ ടു ഇൻറ്റു ടു റേസ് ടു ലെവൻ ആണ് ഓക്കെ ടൂറേസ് ടുൻ വീടൊരു ടു ടു കട്ട് ചെയ്താൽ എന്താണ് ടൂറേസ് ടു ടെൻ അതാണ് ഞാൻ പറഞ്ഞത് ഈ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ ഇവിടുന്ന് ഇതിൽ എക്സാക്ട് ഹാഫാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായാൽ തന്നെ പല ആളുകൾക്കും വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവും ടൂറേസ് ടുവനിൻ്റെ പകുതിയാണെന്ന് മനസ്സിലാകുന്നുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ നല്ലത് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് പ്രോബ്ലത്തിലൊന്ന് പരിചയപ്പെട്ടാൽ എല്ലാവർക്കും എത്താൻ പറ്റും ഇത് എക്സാക്ട് ഹാഫ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൻസറിലെത്താൻ പറ്റും

സിംപ്ലിഫൈ ചെയ്തിട്ടാണോ പറയുന്നത് അല്ല സിംപ്ലിഫൈ ചെയ്തത് ആർ ഫാക്ടോറിയൽ ആണല്ലോ ആർ ഫാക്ടോർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്പേഴ്സ് ആ ഫാക്ടോറിയൽ നമ്പേഴ്സ് ഒരു ഒരു എയ്റ്റ് ടെണ്ണ് വരയ്ക്കുള്ള ഫാക്ടോറിയൽ നമ്പേഴ്സ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം ടെൻ നയൻ ടെൻ ടെൻ വരെയുള്ള അത് ബൈഹാർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ എയ്റ്റ് ഫാക്ടറി ഉള്ളത്രയാണ് ചോദിച്ചാൽ അറിയണം സെവൻ ഫാക്ടറുള്ളത്രയാണ് ചോദിച്ചാൽ അറിയണം അപ്പോൾ ഇവിടെ ഈ രണ്ട് ഫ്രാക്ഷൻ എടുത്തിട്ട് അതൊരു ആർ ഫാക്ടറിയൽ വരികയാണെങ്കിൽ ഏതാണ് വരാൻ സാധ്യത ഉള്ളത് നമ്മളൊരു മനസ്സിലൊരു ധാരണയൊക്കെ ഉണ്ടായിരിക്കണം അത് ട്വൻ്റി ഫോർ ആണ് ഓക്കെ തേർട്ടി ഫൈവ് ഇൻറ്റു ട്വൻ്റി അത്രയാണ് തേർട്ടി ഫൈവ് ഇൻറ്റു ട്വൻ്റി തേർട്ടി ഫൈവ് ഇൻറ്റു ടു അത്രയാണ് സെവൻറ്റി സെവൻറ്റി അപ്പോൾ സെവൻ ഹൺഡ്രഡ് പിന്നെ ഫോർ ഹർഡ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു ഏകദേശം ഇതാണെന്നുള്ളൊരു ധാരണയുണ്ടായിരിക്കണം ഞാനിത് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ അത് പറയുന്നത് ഒരു ധാരണയുടെ പുറത്താണ് ഓക്കെ സോ ആർ ഫാക്ടോറിയിൽ ഇസിക്കൊല്ലു ട്വൻറ്റി ഫോർ ദർ ഫോർ ആർ ഇസിക്കൊല്ലു എത്രയാണ് ആർ ഇ ഫോർ ഫാക്ടോറിയിൽ ആണ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ഫൈവ് ഫാക്ടോറിയൽ വൺ ട്വൻറ്റി സിക്സ് ഫാക്ടോറിയൽ സെവൻ ട്വൻ്റി അങ്ങനെ അങ്ങനെ ഒരു ടെൻ ഫാക്ടോറിയിൽ വരെയുള്ള കാര്യങ്ങൾ ബൈ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്ത് വെക്കണം നിർബന്ധമാണ് എന്നാലാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അടുത്തത് സം ഓഫ് ദ കോ സം ഈ പ്രോബ്ലത്തിൽ നിന്നുള്ള ഏതൊരു പ്രോബ്ലത്തിലും സം ഓഫ് ദ കോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഇത് ബൈനോമിയൽ ആണോ ട്രൈനോമിയൽ എന്നൊന്നും നോക്കണ്ട അതിൽ കാണുന്ന വേരിയബിളുകൾക്ക് മുഴുവനും എത്ര വേരിയബിൾ ചിലപ്പോൾ എക്സ് ഉണ്ടാവും വൈ ഉണ്ടാവും സെഡ് ഉണ്ടാവും ഡിറ്റ് മാറ്റർ എല്ലാ വേരിയബിൾക്കും എന്ത് കൊടുക്കുക എക്സ് ഈക്വൽ ടു വൈ എസ് ഈക്വൽ ടു സെഡ് ഈക്വൽ ടു വണ്ണ് കൊടുക്കുക ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വണ് കൊടുത്തു സോ വാട്ട് യു കെറ്റ് വൺ പ്ലസ് ടു മൈനസ് വൺ ഹോൾ റേസ്റ്റ് ടു ട്വൻ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ടുസ്റ്റ് ട്വൻറ്റി എത്ര സിമ്പിൾ ആണല്ലേ ടു റേസ്റ്റ് ട്വൻറ്റി ഇസ് ദ ആൻസർ ഓക്കെ ആൻസർ കിട്ടത്തില്ലോ കേട്ടില്ലേ ടു റേസ്റ്റ് ട്വൻറ്റി അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലം ആയിക്കോളട്ടെ വളരെ സിമ്പിൾ ആണല്ലോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളങ്ങ് അങ്ങ് പഠിച്ചാൽ മതി

എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഇറ്റ് ഇസ് ഗിവൺ ദർ ഫോർ ബി ഇസ് ഈക്വൽ എന്താണ് ബി ഈസ് ഈക്വൽ ടു എ മൈനസ് ദ ഗിവൺ മെട്രിക്സ് എയിൽ നിന്ന് തന്നിട്ടുള്ള ഈ മെട്രിക്സ് എയിൽ നിന്ന് ഈ മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്താൽ ബി കിട്ടും അപ്പം എങ്ങനെയാ പ്രോബ്ലം ചെയ്യുക ഇത് കംപ്ലീറ്റ് എഴുതി നോക്കിയിട്ടാണോ അല്ല ആദ്യത്തെ സബ്റ്റാക്ട് ചെയ്ത് നോക്കുന്നു സിക്സ് മൈനസ് മൈനസ് ടു സിക്സ് പ്ലസ് ടു എയ്റ്റ് എയ്റ്റ് ഉള്ളത് മാത്രം നോക്കുകയാണെ അപ്പോൾ ഓപ്ഷൻ ഒന്നെങ്കിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വേറെ ഒന്നും ഓപ്ഷൻ വരില്ല ഒന്നാമത്തെ ഭാഗം ക്ലിയർ ആണല്ലോ എൻട്രൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കുട്ടികൾ ഒരു പിന്നെ വൺ ട്വൻറ്റി ക്വസ്റ്റ്യനിൽ എന്താ ഒരു വൺ ട്വൻറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ വൺ ടെൻ ചെയ്യുന്നത് നമ്മളിവിടെ പതിനഞ്ചാമത്തെ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറേക്ക് ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറൊക്കെ ആകുമ്പോഴെങ്കിലും സമയം കഴിഞ്ഞ് പോവുകയാണല്ലോ ഇവർ എങ്ങനെ ഇത്രയും ചെയ്യുന്നത് മുഴുവൻ ഞാനിത് മുഴുവൻ ചെയ്യുന്നുണ്ട് പക്ഷേ ആൻസർ കിട്ടുന്നുണ്ട് സമയം തെക്കുന്നില്ല ഇത് മുഴുവൻ ചെയ്തിട്ടല്ല ആൻസർ കണ്ടുപിടിക്കുന്നത് അതാണ് കാര്യം ഇപ്പോൾ എങ്ങനെ എലിമിനേഷനാണ് എങ്ങനെ വരാൻ പറ്റില്ലാത്ത ഓപ്ഷൻസിനൊക്കെ നമ്മൾ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തുകളയാണ് അപ്പോൾ അടുത്തത് അടുത്ത് എഴുതി നോക്കണം ഇതാ ഇത് വണ്ണും വണ്ണും ആണ് അത് ചെക്ക് ചെയ്ത് സമയം കളയുന്നത് അതാണ് കാര്യം വണ്ണ് വണ്ണ് ചെക്ക് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെക്ക് ചെയ്യുക മൈനസ് ത്രീ ഉണ്ട് ഉണ്ട് അപ്പോൾ അതിലേത് വരുമെന്ന് മാത്രം നോക്കിയാൽ മതിയല്ലോ സെവൻ മൈനസ് ഫോർ ത്രീ അപ്പോൾ ത്രീ വരുന്നതാണ് സോ ആൻസർ ഈസ് ഹിയർ ഓക്കെ ആൻസർ ഈസ് ഡി കംപ്ലീറ്റ് ചെയ്തിട്ടല്ല പറയുന്നത് ചെയ്യണ പ്രോബ്ലം ചെയ്യാതെയാണ് നമ്മൾ ആൻസർ പറയുന്നത് അടുത്തത് തേർട്ടി വണിലേക്ക് പോകും ചെയ്ത രീതി മനസ്സിലായെന്ന് തോന്നുന്നു ദാറ്റ് ഈസ് കോൾഡ് എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക അടുത്ത് വാല്യൂ ഓഫ് ദ ഡിറ്റയർമിനെന്റ് ബി സി സി എ ബി എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് വൺ ബൈ എ വൺ ബൈ ബി വൺ ബൈ സി ഒരുപാട് കുട്ടികളുടെ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ട് ഡിറ്റയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വന്നു അതിൽ ആൻസർ സീറോ ഉണ്ട് എന്നാൽ പിന്നെ ആൻസർ സീറോ ആയിരിക്കും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സീറോയെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ടത് സീറോ ആയിരിക്കും ആൻസർ എന്ന് ഒരു കാരണം നമ്മുടെ എൻ സി ആർ ടെസ് ബുദ്ധിമുട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ആൻസർ സീറോ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ആൻസർ സീറോ തന്നെയാണ് ഓഫ് കോഴ്സ് പക്ഷേ നമ്മൾ സീറോ ആണ് എന്ന് വെറുതെ അങ്ങോട്ട് അസ്യൂം ചെയ്യരുത് ഗസ് ചെയ്യരുത് ആ ഞാൻ പത്ത് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അതിലും ആൻസർ സീറോ ആണ് അപ്പോൾ ഇവിടെ ആൻസർ സീറോ ആയിരിക്കും എന്ന് ഗസ് ചെയ്യരുത് യു ഹാവ് ടു വർക്ക്ഔട്ട് ഓൺ ഇറ്റ് ഓക്കെ ഇവിടെ എങ്ങനെ വർക്ക് ഔട്ട് ചെയ്യണം നമുക്കിവിടെ ഫസ്റ്റ് ഫസ്റ്റ് കോളത്തിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു സോ ഫസ്റ്റ് ഐ വിൽ ഡിവൈഡ് ബൈ എ ദെൻ മൾട്ടിപ്ലൈ ബൈ എ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല എന്ത് കിട്ടി എ ബി സി എസ് ടു ഫോർ വൺ സെക്കൻഡ് കോളത്തിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി അല്ലേ അപ്പോൾ ഇത്രയും കൊണ്ട് ഐഡിയ കിട്ടിയാൽ എ ബി സി കോമൺ ആണ് അടുത്തത് എ ബി സി കോമൺ ആണ് വൺ ടേക്കൺ എ ബി സി ഔട്ട്സൈഡ് എടുത്തു അല്ലെങ്കിൽ പ്രൊപ്പോഷണലാണ് അങ്ങനെ അത്രയുമെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് വേണം ആൻസർ സീറോ ആണോ എന്ന് എഴുതാൻ അല്ലാതെ ആ സീറോ ഉണ്ട് സീറോ ആണ് അങ്ങനെ എഴുതരുത് ഇത്രയെങ്കിലും ഒരു ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഒരു വെരിഫിക്കേഷൻ വെരി ഗുഡ് അടുത്ത് എന്താണ് ഇവിടെ ബി ചെയ്യാൻ മനസ്സിലാകാത്ത ആൾക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇവിടെ സെക്കൻഡ് കോളത്തിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ബി റേസ്റ്റ് ഫോർ ഹിയർ ഈസ് വൺ തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി കൊണ്ട് ഡിവൈഡ് ചെയ്തു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു

ഡിറ്റയർമെൻ്റ് സീറോ ആകുന്നത് ഏത് കെക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഡിറ്റയർമെൻറ്റ് സീറോ ആകുന്നത് ദാറ്റ് ഇസ് കോൾഡ് സിംഗുലർ നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റയർമെൻറ്റ് നോട്ട് ഈക്വൽ ടു സീറോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി ഇത് ഡിറ്റയർമെൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക ഈക്വൽ ടു സീറോ കൊടുക്കുക വൺ ഇൻറ്റു എത്രയാണ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ മൈനസ് ടു കെ പ്ലസ് ടു അപ്പോൾ പലപ്പോഴും പ്ലസ് ടു എന്നല്ല എഴുതി പോകും പ്ലസ് ടു ആണോ അല്ല മൈനസ് ടു മൈനസ് ടു ഇൻ നെഗറ്റീവ് എയ്റ്റ് മൈനസ് മൈനസ് പ്ലസ് ഫോർ കെ മൈനസ് വൺ ഇൻ ടു മൈനസ് സിക്സ് പ്ലസ് സിക്സ്റ്റീൻ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കുന്നു ഇത് എക്സ്പാൻഡ് ചെയ്യുക ട്വൻ്റി 2k മൈനസ് ടു കെ പ്ലസ് തേർട്ടി സിക്സ് മൈനസ് എയ്റ്റ് കെ ഇവിടെ ടെൻ വരുമല്ലോ മൈനസ് ടെൻ ഇസ് ഈക്വൽ ടു സീറോ നോ വെരി ഈസി കെയൻ്റെ വാല്യൂ കണ്ടു പിടിക്കാം കെയിൻ്റെ വാല്യൂ ഇവിടെ ഫൈവ് കിട്ടും ഓക്കെ ഇത്രയേ ഉള്ളൂ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇപ്പോൾ സിംഗുലർ എന്താണെന്ന് അറിയണം അറിയാവുന്നതാണ് എല്ലാവർക്കും നെക്സ്റ്റ് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു വേറൊരു മെട്രിക്സ് എഴുതിയിരിക്കുന്നു രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു മെട്രിക്സ് അവിടെ എഴുതിയിരിക്കുന്നു നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് ആൽഫ അപ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് മാട്രിക്സ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ അങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത് അല്ലല്ലോ പിന്നെന്താ എന്താ പറഞ്ഞത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനല്ല പറഞ്ഞത് ആൽഫേൻ്റെ വാല്യു കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇതാണ് ആൽഫ ഈ ആൽഫാൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടിയത് ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എങ്ങനെയാണ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് കിട്ടുന്നത് ഇവിടെ സെക്കൻഡ് റോയും ഇവിടുള്ള ഫസ്റ്റ് കോളും സെക്കൻഡ് റോയും ഫസ്റ്റ് കോളും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ സോ വാട്ട് യു റൈറ്റ് ഫോർ ഇൻ ടു വൺ ഫോർ പ്ലസ് സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ സോ ആ പ്രോബ്ലം കഴിഞ്ഞു ആൽഫ ഈസ് ഈക്വൽ ടു ഫോർ ഉള്ളൂ എത്ര സെക്കൻഡ് ആൻസർ കിട്ടിയില്ലേ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ഫോർ നമ്മളോട് ചോദിക്കുന്നത് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് തന്നിട്ടുണ്ട് ആ മെട്രിക്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത് മെട്രിക്സിന്റെ ഇൻവേഴ്സ് തന്നിട്ടുണ്ട് ഏതാണ് മെട്രിക്സ് ഓ വി ഹാവ് ടു ഫൈൻഡ് തന്നിട്ടുള്ള മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് അതായത് എ ഇൻവേഴ്സ് തന്നിട്ടുണ്ട് എ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി എ ഇൻവേഴ്സ്വൽ ടു എ തന്നിട്ടുള്ള മാട്രിക്സിനെ വീണ്ടും ഒന്നുകൂടി ഇൻവേഴ്സ് കണ്ടാൽ മതിയല്ലോ സോ എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു വൺ ബൈ ലെവൻ ഉണ്ട് അതിനെ നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ ലെവൻ എന്ന് കിട്ടി അല്ല അടുത്ത് ആ ഈ ഈ സംഭവം അറിയാലോ അല്ലേ എന്താണ് സപ്പോസ് ദാറ്റ് പി ഇസ് ഈക്വൽ ടു എ ബി സി ഡി എന്താണ് പി ഇൻവേഴ്സ് ടു ബൈ ടു മാട്രിക്സ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ കാണാൻ വൺ ഡിവൈഡ് ബൈ ഡിറ്റാർമെൻറ്റ് എ ഡി മൈനസ് ബി സി പിന്നെ എന്ത് ചെയ്യുക ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഒന്ന് ഇൻറ്റർചേഞ്ച് ചെയ്യുക ഇവിടെ ഡിയും ഇവിടെ ചെയ്യും ബാക്കിയുള്ള രണ്ട് എലമെൻറ്റ്സിന് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ ഇത് അഡ്ജോയിൻറ്റും പിന്നെ ട്രാൻസ് അഡ്ജോയിൻ്റ് എടുത്ത് പിന്നെ ഡിറ്റാർമെൻറ് ഓഫ് എവൗണ്ട് എല്ലാം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുള്ളൂ അത് നമ്മൾ സ്വന്തം ചെയ്തൊന്ന് കംഫർട്ടബിൾ ആകണം അല്ല ഇത് ബൈഹാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും ബൈഹാട്ടുകൊണ്ട് തെറ്റുന്നില്ല കംപ്ലീറ്റ് കറക്റ്റായ സംഭവം തന്നെയാണ് എങ്ങനെയാണ് വരുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം അപ്പോൾ ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന ഷോർട്ട് കട്ടാണ് നിലനിൽക്കുന്ന ഷോർട്ട് കട്ടിൽ നോക്കുക അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലെവൻ്റെ റെസീവർ ഒക്കെ ലെവൻ ഡിറ്റയർമെൻറ്റ് അത് റെസീവർ എടുത്താൽ തന്നെ കിട്ടും ഇനി ഈ തന്നിട്ടുള്ളതിൻ്റെ ഡിറ്റയർമെൻറ്റ് വൺ ഡിവൈഡ് ബൈ വൺ ഡിവൈഡ് ബൈ നയൻ മൈനസ് ട്വൻ്റി നയൻ മൈനസ് ട്വൻ്റി പിന്നെ ഈ രണ്ട് നമ്പറും ഇന്റർചേഞ്ച് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല എന്ത് തന്നെ മൈനസ് ത്രീ മൈനസ് ത്രീ തന്നെ ബാക്കി രണ്ട് നമ്പർ നെഗറ്റീവ് എടുക്കുന്നു നെഗറ്റീവ് ഫോർ നെഗറ്റീവ് ഫൈവ് ഓക്കെ ഇതെന്താണ് നെഗറ്റീവ് ഇലവൻ നെഗറ്റീവ് ഇലവൻ ഇലവൻ ഗെറ്റിംഗ് ക്യാൻസൽഡ് ഡിനോമിനേറ്റർ നെഗറ്റീവ് ഇലവൻ ആണല്ലോ അല്ലേ ഡിനോമിനേറ്റർ നെഗറ്റീവ് ഇലവൻ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക ഒരു നെഗറ്റീവ് ഉണ്ടാവും ആ നെഗറ്റീവ് ഉണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു എല്ലാം പോസിറ്റീവായി ത്രീ ഫോർ ഫൈവ് ത്രീ ഓക്കെ ആൻസർ ത്രീ ഫോർ ഫൈവ് ത്രീ ആൻസർ ഡി ഓക്കെ അപ്പോൾ സിംപിളാണ് എഗെയിൻ സിമ്പിൾ പ്രോബ്ലം അപ്പോൾ എല്ലാ പ്രോബ്ലം സിമ്പിൾ തന്നെയാണ് അല്ലേ വളരെ കുറച്ച് പ്രോബ്ലം മാത്രമേ സിമ്പിൾ അല്ലാത്തതായിട്ടുള്ളൂ വളരെ വളരെ കുറച്ച് കുറച്ച് പ്രോബ്ലത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ എൻ സി ആർ ടിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള വളരെ 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 കുറച്ച് പ്രോബ്ലമേ ഉള്ളൂ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും ഇത് വീണ്ടും സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൺസിസ്റ്റൻസി ആൻഡ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്നൊരു ഭാഗം അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടാവൂ എന്ന് കരുതുന്നു എന്താണ് എക്സ് ഈക്വൽ ടു ബി ഏക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആകണമെങ്കിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയും ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും ഡിറ്റയർമെന്റ് ഓഫ് എ കണ്ടുപിടിക്കും ഡിറ്റയർമെന്റ് ഓഫിനെ രണ്ട് കേസാക്കി നമ്മൾ ഇതിരിക്കുന്നുണ്ട് എന്താണ് ഡിറ്റയർമെന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് ഡിറ്റർമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു സീറോ ഓക്കെ ഡിറ്റയർമെന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബിർ ഫോർ കൺസിസ്റ്റൻ്റ് എന്താ കൺസിസ്റ്റു പറഞ്ഞാൽ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാവുക എത്ര സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ എത്ര മണിയിലാകാം മിനിമം ഒരു സൊല്യൂഷനെങ്കിലും ഉണ്ടാവുക അപ്പോൾ ഇവിടെ എത്ര സൊല്യൂഷൻ ഓൺലി വൺ സൊല്യൂഷൻ യുണീക്ക് കൺസിസ്റ്റന്റ് ആൻഡ് യുണീക്ക് സൊല്യൂഷൻ കൺസിസ്റ്റന്റ് ആൻഡ് യുണീക്ക് സൊല്യൂഷൻ നൗ ഡിറ്റർമെൻറ്റ് ഓഫ് എ ഈക്വൽ ടു സീറോ ഇവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻ ടു ബി അതൊന്ന് കണ്ടുനോക്കണം അഡ്ജോയിൻഡ് ഓഫ് എ ഇൻ ബി ഈക്വൽ ടു സീറോ ആകാം ബി നോട്ട് ഈക്വൽ ടു സീറോ ആകാം നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഒരു സംശയം വേണ്ട നോ സൊല്യൂഷൻ ഇൻകൺസിസ്റ്റന്റ് ഇൻകൺസിസ്റ്റന്റ് ഹിയർ അഡ്ജോയിൻഡ് ഓഫ് എൻ ടു ബി ഈക്വൽ ടു സീറോ അഗൈൻ ദർ ഇസ് ടു കേസസ് ഇവിടെ വീണ്ടും രണ്ട് കേസ് അതാണ് കേട്ടോ കൺസിസ്റ്റന്റ് ആണെന്നല്ല മേ ബി കൺസിസ്റ്റന്റ് ഉണ്ടാകാം സൊല്യൂഷൻ ഉണ്ട് എങ്കിൽ കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇഫ് കൺസിസ്റ്റന്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ അപ്പോൾ നമ്മൾ സാധാരണ പ്രോബ്ലം ഇങ്ങനെയൊന്നും ചെയ്യാന്ന് കഴിഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ലെയിൻറ്റ് ബീലൊന്നും പ്രോബ്ലം ചെയ്താൽ നമുക്ക് ഈ ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കേരളല്ല ജിമേനെ എന്നീ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോളൂ ഈ സിസ്റ്റം ഓഫ് എന്താണ് കൺസിസ്റ്റൻറ്റ് സിസ് കൺസിസ്റ്റൻസി ആൻഡ് നമ്പർ ഓഫ് സൊല്യൂഷൻ കൺസിസ്റ്റൻസി ആൻഡ് നമ്പർ ഓഫ് സൊല്യൂഷനിൽ ഒരു പ്രോബ്ലം എന്നുള്ളത് മസ്റ്റാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജോയിൻറ്റ് ഓഫെയ് ഇതിനകത്തൊക്കെ അങ്ങനെ ഓഫ് ഓഫെയ കണ്ടുപിടിക്കുന്ന ഒക്കെ ആലോചിച്ചാൽ തന്നെ നമുക്ക് തലവർക്കും അപ്പോൾ ഓഫ് ഓഫ്യൊന്നും കണ്ടുപിടിച്ചിട്ടല്ല നമ്മൾ ചെയ്യുക എൻട്രൻസ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു മെത്തേഡ് പോകും അതാണ് ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്ന മെത്തേഡ് എന്താണ് മെത്തേഡ് ക്രാമേഴ്സ് റൂൾ അപ്പോൾ ആ മെത്തേഡ് ഒന്ന് പഠിക്കുക അതിന് ഇപ്പം അത് ഡിസ്കസ് ചെയ്യാൻ നിന്നാൽ നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാൻ പറ്റില്ല അത് സാധാരണ നമുക്ക് സാധാരണ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കിട്ടും ക്രാമേഴ്സ് റൂൾ ക്രാമേഴ്സ് റൂളിലാണ് പ്രോബ്ലം ചെയ്യുക അത് കുറച്ചുകൂടി ഡിഫറൻ്റായ സിമ്പിളായ മെത്തേഡാണ് രണ്ടിനെയും കൺസെപ്റ്റ് ഒന്നു തന്നെയാണ് രണ്ടും ഒരേ തിയറിയിലാണ് പോകുന്നത് ഒരേ കൺക്ലൂഷൻസ് എല്ലാം ഒരുപോലെ വരും അപ്പോൾ ഇവിടെ പിന്നെ വേറൊരു ടൈമോട് വന്നിട്ടുണ്ടല്ലോ എന്താണ് ട്രിവിയൽ ട്രിവിയൽ നോൺ ട്രിവിയൽ അതായത് സീറോ സൊല്യൂഷൻ ആണോ നോൺ സീറോ സൊല്യൂഷൻ ആണോ അതെങ്ങനെയുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇപ്പം എക്സ് പ്ലസ് ടു വൈ പ്ലസ് ഫോർ സെഡ് ഇസ് ഈക്വൽ ടു സീറോ ഇത് ലീനിയറാണ് റൈറ്റ് സൈഡ് സീറോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് എല്ലാത്തിനും ഡിഗ്രി വൺ ആണ് ഹോമോജീനിയസ് എന്ന് പറയും വി ക്യാൻ സേ ദാറ്റ് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സ് ഇ കൊല്ലു സീറോ വൈ ഇ കൊല്ലം സീറോ സെഡ് ഇ കൊല്ലു സീറോ കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈഡ് ആണ് ഈ സൊല്യൂഷനെയാണ് നമ്മൾ സീറോ സൊല്യൂഷൻ എന്ന് പറയുന്നത് സീറോ അല്ലാത്ത ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നോൺ സീറോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ട്രിവിയൽ അല്ലെങ്കിൽ നോൺ സീറോ സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തായാലും അത് വരാനുള്ള കാരണം എന്താണ് റൈറ്റ് സൈഡ് സീറോ അല്ലാത്തതുകൊണ്ട് നോൺ ട്രിവിയൽ ട്രിവിയൽ എന്നുള്ള ഭാഗത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഇനി ഇവിടെ നോക്കണം ഇവിടെ ഡിറ്റാർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വൺ വൺ ടു ഇത് രണ്ടെണ്ണം നോക്കൂ വൺ വൺ ടു ത്രീ ത്രീ ഫോർ രണ്ട് റോസ് എന്താണ് രണ്ട് റോസ് സെയിം ആണ് അല്ലെങ്കിൽ പ്രപ്പോഷണലാണ് രണ്ട് റോസ് പ്രൊപ്പോഷണൽ ആവുമ്പോൾ ഡിറ്റാർമെൻറ്റ് സീറോ ആണ് പിന്നെ നമുക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റ്യൂഡ് ചെയ്യുമ്പോൾ അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റ് ബി ഒക്കെ സീറോ കിട്ടും ക്രാമേഷൻ റൂളിലാണ് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഞാനിപ്പോൾ ക്രാമേഷൻ റൂൾ ഉപയോഗിക്കുന്നില്ല അല്ലാണ്ട് തന്നെ ഇതൊക്കെ എന്ന് കിട്ടും പക്ഷേ അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റ് ബി ഈക്വൽ ടു സീറോ ആണ് എങ്കിലും നമുക്കിവിടെ ഒരു പ്രശ്നം ഈ രണ്ട് രണ്ട് ഇക്വേഷൻ മാത്രം നോക്കാം അത് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും അത് മാത്രം നോക്കുമ്പോൾ തന്നെ നമ്മൾ ത്രീ എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് സിക്സ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ എന്താണ് ആണ് ഇക്വേഷൻ വണ്ണിനെ ഇക്വേഷൻ വണ്ണിനെ ഞാൻ ത്രീ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു സോ വട്ട് യു ഗെറ്റ് ഈസ് ത്രീ എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് സിക്സ് സെഡ് ഈ സീക്വൽ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ട്വൽവ് സെപ്റ്റാക്ട് ചെയ്താലോ എല്ലാം സീറോ ആയല്ലോ സീറോ ഈ സീക്വൽ ടു ഫൈവ് പോസിബിൾ ആണോ പോസിബിൾ അല്ല അപ്പോൾ അതെന്താണ് ഇങ്ങനെ ഒരു നോൺസെൻസ് വന്നാൽ ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ നമുക്ക് പറയാൻ പറ്റും ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതല്ല ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് ഇൻകൺസിസ്റ്റന്റ് മീൻസ് നോ സൊല്യൂഷൻ സോ ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇതിനകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഹോം ഹോമോജിനിയസിൻ്റെ ഇൻഫിനിറ്റ്ലി മെയിനി സൊല്യൂഷൻ്റെ കാര്യങ്ങൾ ക്രാമേഴ്സ് റൂളിൽ എങ്ങനെയാണത് നമ്മൾ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏതൊരു സ്റ്റാൻഡേർഡ് എൻട്രൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഭാഗം അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അത് നിർബന്ധമായും പഠിക്കുക എസ്പെഷ്യലി കമ്മിങ് ജിമൈൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളോട് ഉറപ്പു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയ ഒരു പ്രോബ്ലം അത് ഉണ്ടാവും ഒരു സംശയവും വേണ്ട കാരണം അതില്ലാത്തൊരു പ്രോബ്ലം ക്വസ്റ്റൻ പേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ സാറ്റിസ്ഫൈ ദി ഇൻ ഈക്വാളിറ്റി ടു എൻ മൈനസ് ത്രീ പ്രൈം നമ്പറാണ് കേട്ടോ പ്രൈം നമ്പറിൻ്റെ എത്രാമത്തെ പ്രോബ്ലമാണ് വരുന്നത് നോക്കൂ ടു എൻ മൈനസ് ത്രീ 1, ബൈ ത്രീ ഗ്രേറ്റർ ദാൻ എൻ മൈനസ് വൺ n ബൈ സിക്സ് പ്ലസ് വൺ വളരെ സിമ്പിളാണ് നമ്മളിത് എന്നീക്കൊണ്ട് വൺ ടു ത്രീ വണ്ണ് കൊടുക്കണ്ട എന്നിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്നീക്കൊള്ളു ടു ത്രീ ഫൈവ് എക്സെട്ര ഇതെല്ലാം അടുത്ത നമ്പർ സെവൻ എക്സെട്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എവിടെയാണത് ശരിയാകുന്നത് നോക്കുക എന്നീക്കൊലി ടു എടുത്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അത് റൈറ്റ് സൈഡ് വണ്ണിനേക്കാൾ കൂടുതലാണ് വൺ പ്ലസ് സംതിങ് ലെഫ്റ്റ് 1. വണ്ണിനേക്കാൾ ചെറുതാണ് അപ്പോൾ അത് പറ്റില്ല എനിക്കൊരു ത്രീ അതേപോലെ കൊടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് വണ്ണിനേക്കാൾ റൈറ്റ് സൈഡ് വൺ പ്ലസ് സംതിങ് ആണല്ലോ വൺ പ്ലസ് സംതിങ് വൺ പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി വൺ പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എല്ലായ്പ്പോഴും വണിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് വണിനേക്കാൾ കൂടുതലാവുന്നതെന്ന് മാത്രമേ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടു എനിക്കൊരു ടു വേണ്ട എനിക്കൊരു ത്രീ വേണ്ട എനിക്കൊരു ഫൈവ് കൊടുക്കുമ്പോൾ ടെൻ മൈനസ് ത്രീ ടെൻ മൈനസ് ത്രീ സെവൻ എൻ ഈക്വൽ ടു ഫൈവ് സെവൻ ബൈ ത്രീ അത് വൺ പ്ലസ് സംതിങ് ആണ് വൺ പ്ലസ് സംതിങ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെറുതെ ആ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ പോരാ ടൂം ത്രീയും ഒക്കെ നമ്മൾ വെറുതെ പറയുക ഇത് കാരണം റൈറ്റ് സൈഡ് വൺ പ്ലസ് ആണ് ആ ഒരു ലോജിക്കിലാണ് ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് തോന്നുന്നു ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഫോർ ബൈ സിക്സ് പ്ലസ് വൺ ഇത് നമ്മൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം എന്തുകൊണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിലൊക്കെ ലെഫ്റ്റ് സൈഡ് വണ്ണിനേക്കാൾ ചെറുതായിരുന്നു ലെഫ്റ്റ് സൈഡ് ഒരിക്കലും വണ്ണിനേക്കാൾ വലുതല്ല അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പ്രോബ്ലം ചെയ്യേണ്ട കാര്യമില്ല ഇവിടെയാണ് എനിക്ക് ഒരു ഫൈവ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് സൈഡും വണ്ണിനേക്കാൾ വലുതായി റൈറ്റ് സൈഡും വണ്ണിനേക്കാൾ വലുതായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായും വെരിഫൈ ചെയ്യണം സോ ലെഫ്റ്റ് സൈഡ് ഈസ് സെവൻ ബൈ ത്രീ തന്നെ റൈറ്റ് സൈഡോ റൈറ്റ് സൈഡ് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇതൊന്ന് ടു ബൈ ആണ് ഡിനോമിനേറ്റർ ത്രീ ആക്കാം പ്ലസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും ത്രീ പ്ലസ് ടു ഫൈവ് ഫൈവ് ബൈ ത്രീ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പറയാം ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആൻസറായി ഇത് ട്രൂ ആണ് ക്ലിയർ ആണല്ലോ നോക്കൂ രണ്ട് ഡിനോമിനേറ്റർ ആണ് അപ്പോൾ ന്യൂമറേറ്റർ ഏതാണോ വരുന്നത് അവിടെ വളരെ ബേസിക് ആയ എത്ര ക്ലാസ് മാത്തമെറ്റിക്സ് ആണ് അപ്പോൾ അവിടെ ആൻസർ ഫൈവ് അല്ലേ നമ്പർ ഓഫ് ഇൻഡീജേഴ്സ് സാറ്റിസ്ഫൈ ദ ഇനീക്വാളിറ്റി എൻ സ്ക്വയർ മോഡിലേസ് ഓഫ് എൻ സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് ലെസ് ദാൻ ഫിഫ്റ്റി വീണ്ടും നമ്മൾ ഒരല്പം എൻ സി ആർ ടിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് മോഡലസ് ഒക്കെ ധാരാളം നമ്മൾ എൻ സിആർടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മോഡലസിൻ്റെ ഇനീക്വാളിറ്റി വരുന്ന ഭാഗം ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എസ്പെഷ്യലി ഇൻറ്റഗ്രേഷനിലൊക്കെ ഇൻറ്റഗ്രേഷനിലൊക്കെ മോഡിലസിൻ്റെ ഇൻ ഈക്വാലിറ്റി വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതൊന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മോഡിലേഴ്സ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ദാറ്റ് ഇംപ്ലൈസ് മോഡിലേഴ്സ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഇംപ്ലൈസ് എന്ത് പറയാൻ പറ്റും നെഗറ്റീവ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അതാണ് ഇവിടെ ലെസ് ദാൻ ആണ് അപ്പോൾ ലെസ് ദാൻ തന്നെ വരും ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഈക്വൽ ടു ഉണ്ടാവും ഇവിടെ നമ്മളോട് എന്താ പറയുന്നത് എൻ സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് മോഡിലേഴ്സ് ഓഫ് എൻ സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് ലെസ് ദാൻ ഫിഫ്റ്റി ഓക്കെ സോ നെഗറ്റീവ് ഫിഫ് അതേ ഇപ്പോൾ എഴുതി അതേ ഇക്വേഷൻ നെഗറ്റീവ് ഫിഫ്റ്റി ലെസ് ദാൻ എൻ സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് ലെസ് ദാൻ ഫിഫ്റ്റി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഹൺഡ്രഡിന് ഒഴിവാക്കേണ്ടത് അപ്പോൾ ഹൺഡ്രഡ് എല്ലായിടത്തും ആഡ് ചെയ്യുന്നു ഇവിടെ ഹൺഡ്രഡ് ആഡ് ചെയ്താൽ ആഡിങ് ഹൺഡ്രഡ് എന്ത് കിട്ടും ഹൺഡ്രഡ് ആഡ് ചെയ്യുന്നു എല്ലായിടത്തും ഹൺഡ്രഡ് ആഡ് ചെയ്യും

വൺ ഫിഫ്റ്റീൻ്റെയും ഇടയിലേക്ക് ആകുന്ന രീതിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഏതൊക്കെയാ നമ്പേഴ്സ് ഫൈവ് സിക്സ് സെവൻ വേണ്ടല്ലോ സെവൻ വേണ്ട എയ്റ്റ് ഉണ്ടാവും നയൻ ടെൻ ലെവൻ ട്വൽവ് ലെവൻ ട്വൽവ് തേർട്ടീൻ്റെ വേണ്ട തേർട്ടീൻ എത്രയാണ് തേർട്ടീൻ സ്ക്വയർ ഈ സിക്ക് വൺ സിക്സ്റ്റി നയൻ ആണ് പിന്നെ എന്തുണ്ടാവും ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ടാവും ഇൻഡിജേഴ്സ് ആണല്ലോ ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് ഇതിനൊക്കെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും പ്ലസ് ഓർ മൈനസ് എയിറ്റ് പ്ലസ് ഓർ മൈനസ് നയൻ പ്ലസ് ഓർ മൈനസ് ടെൻ പ്ലസ് ഓർ മൈനസ് ഇലവൻ പ്ലസ് ഓർ മൈനസ് ട്വൽവ് ഓക്കെ ഇത് പോസിറ്റീവാണ് പക്ഷേ ഇൻഡിജേഴ്സ് ഇറ്റ് ക്യാൻ ബി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അപ്പോൾ അവിടെ ഇവിടെ അഞ്ചെണ്ണ ഉണ്ട് പിന്നെ അതിൻ്റെ നെഗറ്റീവ് പത്ത് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് ഫൈവ് ആയിരിക്കും ഇൻഡിജേഴ്സ് മാത്രം പറഞ്ഞുകൊണ്ട് പ്ലസ് ഓർ മൈനസ് വരും അടുത്ത പ്രോബ്ലം ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഓഫ് ദ റാഷണൽ ഇൻ നമ്മൾ ഇനി ലീനിയർ ഇൻ ധാരാളം നമ്മൾ പഠിച്ചതാണ് ഇവിടെ പക്ഷേ റാഷണൽ ഇൻ ആണ് വേണ്ടത് റാഷണൽ ഇൻ ഈക്വാളിറ്റി എക്സ് പ്ലസ് നയൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് സിക്സ് അത് പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നു ഈക്വൽ ടു സീറോ ആകുന്നില്ല ലെസ് ദാൻ ലസ്ദാനോർ ഈക്വൽ ടു സീറോന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒരു ഫാക്ടേഴ്സ് ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ഒക്കെ വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് വന്നാൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഒരു പ്രത്യേക പേരുണ്ട് ക്രിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ക്രിറ്റിക്കൽ പോയിന്റ്സ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ക്രിറ്റിക്കൽ പോയിന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ർ ന്യൂമറേറ്റർ ഓർ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ ന്യൂമറേറ്റർ ഈക്വൾ ടു സീറോ ഓർ ഡിനോമിനേറ്റർ ഈക്വൾ ടു സീറോ ഈ പോയിന്റുകളെ കണ്ടുപിടിക്കുന്നു ഐദർ ന്യൂമറേറ്ററുകൾ ഒരുപാട് കുട്ടികളൊരു മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ടാണ് സാധാരണ തെറ്റി പോകുന്ന ഒരു കാര്യം എക്സ് പ്ലസ് നയൻ ഇതിനോട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താളെ ഇത് മൾട്ടിപിൾ ചെയ്താൽ ഓർ ഈക്വൽ ടു സീറോ ഇൻ എക്സ് മൈനസ് സിക്സ് ഇത് തെറ്റാണ് അങ്ങനെ ചെയ്ത് ഇവിടെ ചെയ്യേണ്ടത് ബോത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അതായത് ഇവിടെ രണ്ട് ഒരു ഫ്രാക്ഷൻ ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെന്നല്ലേ പറയുന്നത് അപ്പോൾ എന്താകാം മുഖത്ത് പോസിറ്റീവ് താഴത്തെ നെഗറ്റീവ് അല്ലെങ്കിൽ റിവേഴ്സ് അങ്ങനെ പല കേസുകളുണ്ട് അതെല്ലാം കണ്ടുപിടിക്കാനുള്ള മെതേഡാണ് ന്യൂമറേറ്റ് ഈക്വൾ സീറോയും ഡിനോമിനേറ്റർ ഈക്വൽ സീറോയും സോൾവ് ചെയ്യുന്നു അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് നയൻ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ഈ രണ്ട് നമ്പർ കിട്ടും അത് നമ്മൾ ഒരു റിയൽ ലൈനിൽ മാർക്ക് ചെയ്യുന്നു ഓക്കെ നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള റിയൽ ലൈൻ സോ നെഗറ്റീവ് അതിന് ഇവിടെ ഉണ്ടാവും സിക്സ് ഇവിടെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ സീറോ ഉണ്ട് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവാണോ സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്ലസ് ഡിവൈഡഡ് ബൈ മൈനസ് നെഗറ്റീവ് ആണ് അപ്പോൾ സീറോ ഉള്ള ഭാഗം നെഗറ്റീവാണ് സീറോ ഉള്ളത് നെഗറ്റീവാണ് സോ ദിസ് ഈസ് പോസിറ്റീവ് നമുക്ക് വേണ്ട എന്ത് റീജിയനാ നെഗറ്റീവ് റീജിയൻ നെഗറ്റീവ് എവിടെ മുതൽ എവിടെ വരെയാണ് നെഗറ്റീവ് നെഗറ്റീവിണയുമൂല സിക്സ് വരെയാണ് ഓക്കെ അപ്പോൾ എന്ത് പറയാം നെഗറ്റീവ് നെഗറ്റീവിണയായൻ സിക്സ് നെഗറ്റീവിനായൻ ന്യൂമറേറ്ററിലാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ സിക്സ് ഇവിടെ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല കാരണം സിക്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് എന്തായി സിക്സ് മൈനസ് സിക്സ് സീറോ ആവും ഡിനോമിനേറ്റർ സീറോ ആകാൻ പറ്റുമോ സീറോ ആകാൻ പറ്റില്ല അപ്പോൾ സിക്സിൻ്റെ സ്ഥലത്ത് ഓപ്പൺ ഏതാണ് ആൻസർ വരിക നെഗറ്റീവ് നെഗറ്റീവിണായൻ ക്ലോസ്ഡ് നെഗറ്റീവ് നെഗറ്റീവിനായൻ ഓപ്പൺ സിക്സ് ക്ലോസ്ഡ് നെഗറ്റീവ് നെഗറ്റീവിനായൻ ഓപ്പൺ സിക്സ് ഇവിടെ ചിലപ്പോഴൊക്കെ ഇവിടെ തെറ്റിപ്പോകുന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല ഭാഗ്യത്തിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ വന്നു കളയും നെഗറ്റീവ് നയൻ സിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നാൽ ഈക്വലിറ്റി ഉള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ എഴുതാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും ഡിനോമിനേറ്റർ സീറോ ആകാൻ പാടില്ല എന്ന് ഓർക്കുക ഓക്കെ അടുത്ത പ്രവണത്തിലേക്ക് പോകാം തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെൻറ്റൻസ് ആയിരിക്കണം ആ സെൻറ്റൻസ് ഐദർ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയാൻ പറ്റണം ടെൻ ഈസ് ലെസ് ദാൻ ടെൻ ഈസ് ലെസ് ദാൻ ഫൈവ് ഫാൾസ് ആണ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ റിയൽ നമ്പേഴ്സ് ഓൾ റാഷണൽ നമ്പേഴ്സ് നമ്പേഴ്സ് ആർ റിയൽ ട്രൂ ആണ് ആണ് ടുഡേ ടുഡേ സണ്ണി സണ്ണി ഡേ ഡേ എന്ന് ഏത് ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് അറിയില്ല എവിടെയാണ് സണ്ണി ഡേ എന്ന് പറയുന്നത് അതിനൊരു തീരുമാനമില്ല ഇനി സണ്ണി ഡേ എന്ന് പറഞ്ഞാൽ അത് എത്ര ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് കിട്ടിയാലാണ് നിങ്ങൾ സണ്ണി ഡേ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു ആംബിഗ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് അതിന് ടൂന്നോ ഫാൾസ് എന്നോ പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ ഒരു ഭാഗം സ്റ്റേറ്റ്മെൻ്റ് അല്ല അപ്പോൾ നമുക്ക് ആൻസർ ആവും ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻ്റ് സെക്കൻഡ് വൺ സ്റ്റേറ്റ്മെൻറ് വൺ ആൻഡ് ടു ഓൺലി വൺ ആൻഡ് ടു ഓൺലി എന്നൊരു ആൻസർ ഉണ്ടോ എസ് വൺ ആൻഡ് ടു ഓൺലി വൺ ആൻഡ് ടു ഓൺലി ഇവിടെ ആ ഇതാ വൺ ആൻഡ് ടു ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആണല്ലോ അടുത്ത ഫോർട്ടി ദ വാല്യൂ ഓഫ് തിറ്റ വിത്ത് സീറോ ലെസ് ദാൻ ഓറിക്കുള്ളു തീറ്റ ലെസ് ദാൻ ഓർക്കുള്ള നയൻറ്റി സീറോ ലെസ് ദാൻ ഓറിക്കുള്ളു തീറ്റ ലെസ് ദാൻ ഓറിക്കുള്ള നയൻറ്റി ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പല ഓപ്ഷൻസും ആ നമുക്ക് തെറ്റിപ്പോകാനുള്ള കാരണം ഇങ്ങനെ ചില റേഞ്ചുകളൊക്കെ തരുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടാണ് సైన్ స్క్వయర్ తి సైన్ స్క్వయర్ తి ప్లస్ టు కో స్క్వయర్ తినే కో స్క్వయర్ తి ప్లస్ కో స్క్వయర్ తిస్ ఈక్వల్ టు సెవెన్ బై ఫోర్ ఓకే ప్రశ్న సెవెన్ బై ఫోర్ ആദ്യത്തെ രണ്ട് ടീമിന് നമ്മൾ എന്ത് എഴുതും വൺ എഴുതും വൺ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സെവൻ ബൈ ഫോർ ഫോർ കോസ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സെവൻ ബൈ ഫോർ മൈനസ് വൺ ഓക്കെ കോ സ്ക്വയർ തീറ്റവൽ ടു വാട്ട് കോ സ്ക്വയർ തിറ്റ ഇക്വൽ ടു ത്രീ ബൈ ഫോർ ദർ ഫോർ വാട്ട് ഈസ് കോസ് തീറ്റ ഇവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നത് കോസ് തീറ്റ എന്താണ് കോസ് തീറ്റൊല്ലു പ്ലസ് ൂട്ട് ത്രീ ബൈ ടു ഓർ നെഗറ്റീവ് റൂട്ട് ത്രീ ബൈ ടു ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കണം അത് തീരുമാനിക്കുന്നതാണ് അത് തീരുമാനിക്കാനാണ് നമുക്കിവിടെ റേഞ്ച് വരുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് ക്വാഡൻറ്റാ ഫസ്റ്റ് ക്വാഡൻ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ഉണ്ടോ ഇവിടെ നയൻറ്റി ടു വൺ എയ്റ്റി ആയിരുന്നെങ്കിൽ എന്തെടുക്കുമായിരുന്നു നെഗറ്റീവ് എടുക്കുമായിരുന്നു

സൈൻ സ്ക്വയർ ആ അതിനു മുമ്പ് നമ്മൾ എന്താണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല എന്ന് പറഞ്ഞേക്കാം സൈൻ ഓഫ് നയൻറ്റി മൈനസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് ആണ് സോ സൈൻ ഓഫ് എയ്റ്റി നയൻ എന്ന് പറഞ്ഞാൽ നയൻറ്റി മൈനസ് വൺ ആണ് സോ ഇറ്റ് ഈസ് കോസ് ഓഫ് വൺ സോ സൈൻ സ്ക്വയർ ഓഫ് എയ്റ്റി നയൻ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ഓഫ് വൺ ഓക്കെ ആണല്ലോ സ്ക്വയർ ഓഫ് എയ്റ്റി നയൻ സിക്യുള്ളു അതുപോലെ സൈൻസ്ക്വയർ ഓഫ് എയ്റ്റി എയ്റ്റ് ഈസ് ഈക്വൽ ടു കോ സ്ക്വയർ ഓഫ് ടു ഇപ്പോൾ പല ആളുകൾക്കും വളരെ പെട്ടെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഫസ്റ്റും ലാസ്റ്റ് ടേമും കൂടി കളക്ട് ചെയ്താൽ സൈൻ സ്ക്വയർ ഓഫ് വൺ പ്ലസ് കോസ്ക്വയർ സ്ക്വയർ ആണല്ലോ ഉള്ളത് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം സയൻസ് സ്ക്വയർ ഓഫ് എയ്റ്റി നയൻ ഏസ് ഈക്വൽ ടു സയൻസ് സ്ക്വയർ ഓഫ് വൺ പ്ലസ് കോസ് സ്ക്വയർ ഓഫ് വൺ ഇതാ അതെത്ര കിട്ടി അത് വണ് കിട്ടി ഇപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇത്രയും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയാൽ ബാക്കിയുള്ള ടേംസ് എല്ലാം സിമ്പിളാണ് അപ്പോൾ ടുവും എയ്റ്റി എയ്റ്റും കളക്ട് ചെയ്തു അല്ലേ വൺ ആൻഡ് എയ്റ്റി നയൻ കളക്ട് ചെയ്തു അവിടെ നിങ്ങൾക്ക് വണ്ണ് കിട്ടി ടു ആൻഡ് എയ്റ്റി എയിറ്റ് കളക്ട് ചെയ്തു അവിടെയും നിങ്ങൾക്ക് വണ്ണ് കിട്ടി എക്സെട്രാ എവിടെ വരെ കളക്ട് ചെയ്താം ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടു കൂടി ആഡ് ചെയ്യുമ്പോൾ നയൻറ്റി കിട്ടുന്ന രീതിയിൽ കളക്ട് ചെയ്താൽ മതി ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ പിന്നെ ഒരാൾ ബാക്കിയുണ്ട് എന്താണ് പിന്നെ ഒരാൾ ബാക്കിയുള്ളത് സയൻസ്ക്വയർ ഫോർട്ടി ഫൈവ് ആണ് അയാൾക്ക് കളക്ട് ചെയ്യാൻ പേറുകളൊന്നും ഇല്ല എല്ലാം കൂടി ആഡ് ചെയ്യുക ഇതെല്ലാം കൂടി ആഡ് ചെയ്തത്രേ ഉണ്ടാവും

എയ്റ്റി എയ്റ്റ് പ്ലസ് വൺ എയ്റ്റി നയൻ എയ്റ്റി നയൻ ബൈ ടു ഉണ്ടോ ഉണ്ട് എയ്റ്റി നയൻ ബൈ ടു ഫോർട്ടി ടു ദ വാല്യൂ ഓഫ് സൈൻസ് റേസ്റ്റ് ഫോർ പൈ ബൈ ടു പ്ലസ് സൈൻ റേസ് ടു ഫോർ ത്രീ പൈ ബൈ എയ്റ്റ് ഇതും നമ്മൾ സാധാരണ ഈ തൊട്ട് മുമ്പ് ചെയ്ത അതേ റിസൾട്ടിലേക്ക് പോകുന്ന ഒന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പൈ ബൈ എയ്റ്റും ത്രീ പൈ ബൈ എയ്റ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇവ ആഡ് ചെയ്താൽ നമുക്ക് ഫോർ ഫൈ ബൈ എയ്റ്റ് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ആണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കോ ഫംഗ്ഷൻസ് ആണ് ഒരു ഫംഗ്ഷനും അല്ലേ കോ ആംഗിൾ ആണ് കോംപ്ലിമെൻ്ററി ആംഗിൾ ഫങ്ഷൻ അല്ല ആംഗിൾ ദർ ഫോർ വി ക്യാൻ സേ ദാറ്റ് സൈൻറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ത്രീ ബൈ എയ്റ്റ് ഇസ് ഈക്വൽ ടു അതിന്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ ഓഫ് കോസ് കോസ് ഓഫ് മൈനസ് ആണല്ലോ സോ റേസ് ടു ഫോർ ഇവിടെ കൊടുത്താൽ ഇവിടെയും റേസ് ടു ഫോർ കൊടുക്കാം നൗ വാട്ട് ഈസ് ദ നവട്ട്വൽ ടു സൈൻസ് ഇതിന് പകരം എന്ത് എഴുതും നമ്മൾ കോസ് റേസ് ടു എന്ന് എഴുതും ഓക്കെ വീണ്ടും നിങ്ങൾ എന്ത് ഫോറിൽ അപ്ലൈ ചെയ്യണം എ റീസ്റ്റ് ഫോർ പ്ലസ് ബി റീസ്റ്റ് ഫോറിൻ്റെ ഫോർമുല എന്താണത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് ടു എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല ആ ഫോർമുലയിലേക്ക് പോകും ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ ബൈ എയ്റ്റ് പ്ലസ് കോസ്ക്വയർ പൈ ബൈ എയ്റ്റ് ഓക്കെ

വൺ മൈനസ് ഇവിടെ ഒരു ടു മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു കാരണം സ്ക്വയർ ആണ് അപ്പോൾ ലീസ്റ്റ് ഫോർ ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു വൺ ബൈ ടു ഇൻടു സ്റ്റെപ്പിൽ സ്റ്റെപ്പ് കൂടി എഴുതിക്കാം ടു സൈൻ ഫൈ ബൈ ടു ഇൻടു കോസ് പൈ ബൈ സോറി കോസ് ഫൈവ് ഹോൾ സ്ക്വയർ എഴുതിയാ മനസ്സിലായോ ഇവിടെ ഫോർ വേണം నాలు స్క్వయర్ ూ మళ్టి డి 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 డివై ఇప్పుడు ఫోర్ యి బై టు టు తే ఇవి ఉంటున్నారు సో ఫోర్ముల ఈస్ వన్ మైనస్ వన్ బై టు ఇన్ టు సైన్ దీటా కోర్స్టా సైన్ టు తిటా సైన్స్ స్క్వయర్ ఫైవ్ బై టు కొండు మళ్టిపే ఫైవ్ బై ఫోర్ ఆ ధార్జిక వన్ మైనస్ వన్ బై టు ఇన్ టు సైన్ స్క్వయర్ ఫైవ్ బై ఫోర్ పడి సైన్స్వయర్ ఫైవ్ బై ఫోర్ వన్ బై టు ఆ వన్ బై రూట్ హోల్ స్క్వయర్స్ వన్ బై టు 1 minus 1 by 4, 4. 4, equal to 3 by 4. 3 ായിരുന്നു ഇത് പലപ്പോഴും ഇതിന്റെ ഈ പോസ്റ്റിന്റെ പല മോഡലുകൾ നമുക്ക് കാണാൻ പറ്റും സോ ഇവിടെ അപ്ലൈ ചെയ്ത സ്റ്റെപ്പുകൾ നമുക്ക് വന്ന് അതുപോലെ തന്നെ എ റേസ് പ്ലസ് ബി റേസ്റ്റു സിക്സ് അതും നിങ്ങളൊന്ന് ഇതേ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു വെക്കേണ്ടതാണ് സൈൻ റേസ് ടു സിക്സ് പ്ലസ് കോസ് റേസ് ടു സിക്സ് സൈൻ റേസ് ടു സിക്സ് എക്സ് പ്ലസ് കോസ് റേസ് ടു സിക്സ് എക്സിൻ്റെ കൺവേർഷനും നമുക്ക് ആവശ്യം വരും ഓക്കെ അടുത്ത പ്രോബ്ലം ഫോർട്ടി ത്രീ ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് ഫോർട്ടി ഫൈവ് ഡിഗ്രി പ്ലസ് തീറ്റ മൈനസ് കോസ് ഓഫ് ഫോർട്ടി ഫൈവ് ഡിഗ്രി പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഫോർട്ടി ഫൈവ് ഇവിടെ സിമ്പിളാണ് സൈൻ ഓഫ് എ പ്ലസ് ബി എന്ത് വരും സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി सैन है सैन फोर्टी फाइव सैन फोर्टी फाइव कॉस्तीटा प्लस कॉस् फोर्टी फाइव सैन डीटा माइनस ऑफ कॉस ए माइनस बी कॉस ए कॉस बी प्लस सैन है सैन बी कॉस फोर्टी फाइव कॉस्तीटा प्लस सैन फोर्टी फाइव सैन डीटा സയൻ ഫോർട്ടി ഫൈവ് കോസ് ഫോർട്ടി ഫൈവ് എല്ലാം സെയിം ആണല്ലോ വൺ ബൈ റൂട്ട് ടു ആണെല്ലാം അപ്പോൾ ആ വൺ ബൈ റൂട്ടു കോമൺ ആയിട്ട് ഔട്ട്സെഡ് എടുത്താൽ പിന്നെ എല്ലാം വൺ ബൈ റൂട്ടു ആണ് വൺ ബൈ റൂട്ട് ടു കോമൺ ആയിട്ട് ഔട്ട്സെഡ് എടുത്താൽ പിന്നെ ഇവിടെയല്ലോ കോസ് തീറ്റ ഉണ്ട് ഒരു മൈനസ് കോസ് തീറ്റ ക്യാൻസലായി സൈൻ ഉണ്ട് മൈനസ് സൈൻ തീറ്റ ആയി സോ സീറോ നോക്കൂ സൈൻ ഫോർട്ടി ഫൈവ് കോസ് ഫോർട്ടി ഫൈവ് എല്ലാം എന്താണ് എല്ലാം വൺ ബൈ റൂട്ട് വൺ ബൈ റൂട്ട് ടേക്കൺ ഔട്ട് സൈഡ്സ് ബാക്കിയുള്ളത് എല്ലാം പ്ലസ് മൈനസിൽ ക്യാൻസൽ ആവും ഓക്കെ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ദ വാല്യൂസ് ഓഫ് എക്സ് ഇൻ സീറോ ലെസ് ദാനോറിക്കുല് എക്സ് ലെസ് പൈ കണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒരു റേഞ്ച് നമുക്ക് എക്സിൻ്റെ എക്സ് എവിടെ മുതൽ എവിടെ വരെ എന്നത് പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട് അത്തരം കാര്യങ്ങൾ വളരെ വളരെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അവിടെ നിന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നതും ആൻസർ നഷ്ടപ്പെടുന്നതും ആ പിന്നെന്താണ് కోస్ టు ఎక్స్ ఈక్వల్ టు కోసెక్స్ కోస్ టు ఎక్స్ ఈక్వల్ టు కోసెక్స్ సోల్వ్ కోస్ టు ఎక్సి వ్యూ ఎక్వయర్ ఎక్స్ మైనస్ వన్ ఈవల్ టు కోసెక్స్ సో ఇట్ ఈడర్ ఈక్వేషన్ టు కో స్క్వయర్ ఎక్స్ మైనస్ కోసక్స్ మైనస్ వన్ ఈ టు సీరోక్వయర్ ఎక్స్ మైనస్ కోస్ ఎక్స్ మైనస్ వన్ ఈ టు సీరో ఓకే സോ ഇവിടെ നമുക്ക് ക്വാഡ്യുവേഷൻ ആണ് ഫാക്ടറൈസ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ ഫോറില് ഉപയോഗിക്കാം കോസെക്സ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി മൈനസ് മൈനസ് പ്ലസ് ഫോർ ഇൻറ്റു ടു എറ്റ് ഡിവൈഡഡ് ബൈ ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ മൈനസ് വൺ മൈനസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര പാലി ഫൈനൽ ആൻസർ വേണം ചിലതിൽ ഫൈനൽ ആൻസർ വേണ്ടിവരില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് നോക്കുന്നത് നമ്മൾ എപ്പോഴും എൻട്രൻസ് ചെയ്യുന്ന സമയത്ത് പകുതിയൊക്കെ ചെയ്തു വരുമ്പോഴേക്ക് നമുക്ക് ആൻസർ കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് ഓപ്ഷനിലേക്ക് നോക്കണം അത് നമ്മളൊരു ശീലമായി പോകണം മുഴുവൻ ചെയ്യാതെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ എന്നുള്ളൊരു ചിന്ത തോന്നുന്നു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആൻസറിലേക്ക് നോക്കിയത് അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂഷനല്ല ഫൈനൽ ആൻസർ തന്നെ വേണം ഇവിടെ ബന്ധു കിട്ടും വൺ ബൈ ടു കിട്ടും ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ് വൺ divided by 2a. Okay. So, uh, ഇവിടെ സീറോ മുതൽ പൈ വരെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡൻറ്റും സീറോ മുതൽ പൈ വരെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡൻ്റ് സെക്കൻഡ് ക്വാഡൻറ് ഏതൊക്കെ വാല്യൂസ് ഉണ്ടാവും സോറി ഇവിടെ പ്ലസ് വൺ ആണ് മൈനസ് മൈനസ് പ്ലസ് അല്ലേ സോറി സോറി പ്ലസ് വൺ അപ്പോൾ ആൻസർ തെറ്റിപ്പോയി ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു അവിടെ ഇവിടെയാണ് വണ് വരുന്നത് വൺ ആൻഡ് നെഗറ്റീവ് വൺ ബൈ ടു വൺ ആൻഡ് നെഗറ്റീവ് വൺ ബൈ ടു ഓക്കെ അപ്പോൾ വണ്ണ് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോ ആണ് വണ്ണ് കിട്ടുന്ന വാല്യൂ സീറോ പിന്നെ ഉള്ളത് മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ഏത് ക്വാർഡലിലാണ് സെക്കൻഡ് ക്വാർഡിലെ സെക്കൻഡ് ക്വാർഡർ എത്ര ടു ബൈ ബൈ ത്രീ സെക്കൻഡ് ക്വാഡറിൽ ടു ബൈ ബൈ ത്രീ സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവിലേക്ക് പോവാം ദ വാല്യു ഓഫ് ടെൻ ഇൻ ടാൻ ഓഫ് ടെൻ ഇൻ ടാൻ ഓഫ് കോട്ട് അപ്പോൾ അത് സിംപ്ലിഫൈനാണ് വേറെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല കോട്ടിനെ നമ്മൾ ടാൻ ആക്കി മാറ്റും ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് ഇൻ വേഴ്സ് ഇസ് ടാൻ വേഴ്സ് ഓഫ് എന്ത് വരും വൺ ബൈ ത്രീ എന്താണ് ഫോർമുല കോട്ടിൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എക്സ് എക്സ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പോസിറ്റീവ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകേണ്ട കാര്യമില്ല പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വീണ്ടും ടാൻ ടാൻ ഇൻവേഴ്സ് ഇൻവേഴ്സ് ഓഫ് ഓഫ് നമ്മുടെ വളരെ പ്രസിദ്ധമായ ഫോർമുല ടാൻ വേഴ്സ് ടാൻ വേഴ്സ് ഓഫ് വേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ സെവൻ ഡിവൈഡ് ബൈ വൺ മൈനസ് വൺ ബൈ ത്രീ ഇൻ

ടെൻ ടെൻ ക്യാൻസലായി സോ ടെൻ ഡിവൈഡ് ബൈ ട്വൻ്റി വൺ മൈനസ് വൺ ദരിച്ചു ട്വൻറ്റി എന്ന് വെച്ചാൽ ടെൻ ബൈ ട്വൻ്റി ദരിച്ചിഗ്ലി വൺ ബൈ ടു ആൻസർ ഈസ് ഓക്കെ ഇത്ര ഇടും ഹൺഡ്രഡ് ഫൈവ് ഇപ്പം ഇത്രയും സ്റ്റെപ്പുകളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കംഫർട്ടബിൾ ആയാൽ കുറേ സമയം ലാഭിക്കാം അതാണ് ചെയ്യുന്നത് അപ്പോൾ ടെണ് ടെന്നെല്ലാം ഈയൊരു ഭാഗം പെട്ടെന്ന് ക്യാൻസലാവും പെട്ടെന്ന് എത്താൻ എത്താൻ വേണ്ടി ശ്രമിക്കുക ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് പ്രോബ്ലം ഫോർട്ടി സിക്സ് നമുക്ക് തന്നിട്ടുള്ളത് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ തന്നിട്ടുണ്ട് പിന്നെ തന്നിട്ടുള്ള എന്താണ് കോട്ട എക്സ് പ്ലസ് കോട്ട് വൈ ആണ് തന്നിട്ടുള്ളത് എന്താ കണ്ടുപിടിക്കേണ്ടത് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കേണ്ടത് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈൻ്റെ ഫോർമുല എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ആണ് ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ഇൻ ടാൻ വൈ ആണ്

പ്ലസ് വൺ ബൈ ടാൻ വൈ ആണ് സിക്കുലു ഫൈവ് ഇന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡ് ബൈ ടാൻ എക്സ് ഇൻടു ടാൻ വൈ ദാറ്റ് ഇക്കുലു ഫൈവ് എന്ന് വരും സോ ടാൻ എക്സ് പ്ലസ് ടാൻ വൈന്റെ വാല്യൂ എന്താണ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈലു ഫൈവ് ബൈ സിക്സ് കിട്ടിയിട്ടുണ്ട് ഫൈവ് ബൈ സിക്സ് ആ സിക്സ് ഡിനോമിനേറ്ററിലേക്ക് എഴുതാം സിക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ടാൻ വൈ ദാസ് ഫൈവ് ഇത് രണ്ട് ക്യാൻസൽ ആയി വണ്ണ് കിട്ടി ദാർ ഫോർ എക്സ് ഇൻറ്റു ടാൻ വൈ സിക്കിൽ വൺ ബൈ ഫൈവ് എന്നാവും സോറി വൺ ബൈ ഫൈവ് അല്ല വൺ ബൈ സിക്സ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ടേക്ക് ദ റെസിപ്രോക്കൽ ആൻഡ് സിക്സ് ഇസ് ടേക്കൺ റൈറ്റ് സൈഡ് ഇറ്റ് ഈസ് വൺ ബൈ സിക്സ് ഓക്കെ

ഡിഗ്രി പ്ലസ് സൈൻ വൺ ഡിഗ്രി നമ്മൾ ഓർക്കേണ്ട ഫോർമുല 1 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് 45 ഫൈവ് പ്ലസ് തീറ്റ എന്ന ഫോർമുലയാണ് 1 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ തീറ്റു ടാൻ ഓഫ് ഫോർട്ടി ഫൈവ് പ്ലസ് തീറ്റ ഇവിടെ നയൻറ്റി വൺ നയൻറ്റി വൺ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നയൻറ്റി പ്ലസ് വൺ ആണ് ആൻഡ് സൈൻ ഓഫ് നയൻറ്റി വൺ എന്ന് പറയുന്നത് സൈൻ ഓഫ് നയൻറ്റി പ്ലസ് വൺ സൈൻ നയൻറ്റി പ്ലസ് തീറ്റ ദാറ്റ് ഇസ്ലു കോസ് തീറ്റയാണ് സോ ഇറ്റ് ഈസ് കോസ് ഓഫ് വൺ സോ ദിസ് ഈസ് കോസ് വൺ പ്ലസ് സൈൻ വൺ എന്തായി നമ്മളുടെ എക്സ്പ്രഷൻ ഇപ്പോൾ

48 अर्थात क्वेश्चन 49 लेके बोलूँ, इक्वेशन ऑफ़ द लाइन पासिंग थ्रू नेगेटिव 3 सेवन, uh, नेगेटिव 3 सेवन, विद स्लोप 0, स्लोप 0 मेंट्स लाइन इज़ पैरेलल टू एक्स एक्सिस, एक्स नेगेटिव 3 वाइ 7 നമുക്ക് വേണ്ടത് ഈ ഒരു ലൈനാണ് നെഗറ്റീവ് ത്രീ സെവൻ എന്നുള്ള പോയിന്റ് ഇതാ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എക്സാക്സിന് പാരലായ ലൈൻ ഡിക്വേഷൻ ആൻസർ ഇസ് വെരി സിമ്പിൾ വൈ സിഗ്ലി സെവൻ അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ദ ലൈൻ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ടു ഇന്റർസെക്ഷൻ ദ പരാബള വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് മൈനസ് ടു അറ്റ് ദ പോയിന്റ് വൺ ഫൈവ് ദ വാല്യൂ ഓഫ് എ പ്ലസ് എം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് രണ്ട് കർവിനും കോമൺ ആണെന്ന് അർത്ഥം ഇന്റർസെപ്റ്റ് ചെയ്യുന്നു ഈ പോയിന്റ് രണ്ട് ഇക്വേഷൻ സബ്സിഡ്യൂഡ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നിന്ന് എമ്മിൻ്റെ വാല്യൂ കിട്ടും ഇവിടെ എ ൻ്റെ വാല്യൂ കിട്ടും ഇവിടെ സബ്സിഡ്യൂഡ് ചെയ്യുന്നു സോ വൈ ഈക്വൽ ടു ഫൈവ് ഫൈവ് ഇസ് ഈക്വൽ ടു എം പ്ലസ് ടു ദർ ഫോർ എം ഇസ് ഈക്വൽ ടു ത്രീ അതുപോലെ ഇതേ ഇതേ പോയിന്റ് പരാബോളയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വൈ ഫൈവാണ് ഫൈവ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു വണ് കൊടുത്താൽ ആദ്യം എ ഉണ്ട് പ്ലസ് ഫൈവ് മൈനസ് ടു ഫൈവ് ഫൈവ് ക്യാൻസൽ ആയാലു ടു എന്നാണ് കിട്ടുന്നത് ദർ ഫോർ എം പ്ലസ് എ ఆన్సర్ ఏంటి ఎం ప్లస్ ఏ కొ త్రీ ప్లస్ టు దాట్ ఈ సీకొల్ ఫైవ్ ఓకే